بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضوان الله. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا رسول الله. يا رحمة الله إني خائف وجلو، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. کہا جاتا ہے رہتے ہیں دولہ فقط مدینے میں، غلط ہے رہتے ہیں وہ عاشقوں کے سینے میں. سروادرنیرایا سید اورگلے پنڈیتن مارے രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ ദീനിന്റെ കാര്യങ്ങൾ ആനുകാലിക പ്രാധാന്യത്തോടെ പറയാനും കേൾക്കാനും വേണ്ടിയാണ് ഇത്തരമൊരു വേദി ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ സദസ്സും സംഘാടനവുമെല്ലാം പാരത്രിക ലോകത്ത് ഉപകാരപ്പെടുന്ന പുണ്യകർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, നാം എല്ലാവരും ഒരു പുതുവർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇത് പറയുമ്പോൾ നമ്മുടെ പുതിയ തലമുറ എന്താണ് ഈ പുതുവർഷം എന്ന് ആലോചിക്കുന്നുണ്ടാവും. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ ആരാധനകളും നമ്മുടെ ഇടപാടുകളും എല്ലാം ചിട്ടപ്പെടുത്താനും നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കാനുമെല്ലാം ഒരു കാലക്രമം, കലണ്ടർ ഇസ്ലാമികമായി തന്നെ നമുക്കുണ്ട്. ഹിജറ കലണ്ടർ, ചന്ദ്രന്റെ ചലനത്തെ അടിസ്ഥാനപ്പെടുത്തി നേരത്തെ നിർണയിച്ചു പോരുന്ന ലൂണാർ ഇയർ, ചന്ദ്രവർഷം അടയാളപ്പെടുത്തുന്ന പുതുവർഷത്തിലേക്ക് നാം കടന്നിരിക്കുകയാണ്. സാധാരണഗതിയിൽ ജനുവരി ഫെബ്രുവരി എന്ന് തുടങ്ങുന്ന ഇംഗ്ലീഷ് കലണ്ടർ പുതുവർഷത്തിലേക്ക് കടക്കുമ്പോൾ നമ്മളെല്ലാവരും അതറിയുകയും സാഘോഷം അതിനെ വരവേൽക്കുകയോ വിവിധങ്ങളായ പരിപാടികൾ അത് സംബന്ധമായി നമ്മൾ അറിയുകയോ ഒക്കെ ചെയ്യും.
എന്നാൽ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംസ്കാരത്തിന്റെയും ആരാധനയുടെയും ഒക്കെ ഭാഗമാണ്. നമ്മുടെ കലണ്ടറിനെ കുറിച്ചുള്ള അറിവ് നമ്മുടെ കലണ്ടറിൽ ഒന്നാമത്തെ മാസം മുഹറം എന്നാണ് തുടങ്ങുന്നത്. അള്ളാഹുവിന്റെ പവിത്രമായ ഖുർആനിലൂടെ ഈ മാസക്രമത്തെക്കുറിച്ചെല്ലാം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. വിശുദ്ധമായ ഖുർആനിലെ സൂറത്തു തൗബയിലൂടെ ഇന്ന ഇദ്ദത്തുഷ്ഹൂരി ഇൻദല്ലാഹി ഇസ്നാ അശറ ശഹ്റൻ ഫീ കിതാബില്ലാ يوم خلق السماوات والأرض منها أربعة حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم وقاتلوا المشركين كافة كما يقاتلونكم كافة واعلموا أن الله مع المتقين الله إن نيچه പ്രകാരം 12 മാസമാണ് മാസഗണനകളിൽ ഉള്ളത്. അതിൽ നാലു മാസങ്ങൾ വിശുദ്ധ മാസങ്ങളാണ്. മിൻഹ അർബഅത്തുൻ ഹുറുമുൻ, അതിൽ നാലു മാസങ്ങൾ വളരെ പവിത്രതയുള്ളതാണ്. ജാഹിലിയ കാലഘട്ടത്തിലും ഇസ്ലാം സ്വീകരിച്ച് അംഗീകരിച്ചത് പ്രകാരം ഇസ്ലാമിലും പ്രാധാന്യവും പവിത്രതയുമുള്ള മാസങ്ങളാണ് നാലു മാസങ്ങൾ. ദുൽഖഅദും ദുൽഹജ്ജയും മുഹറവും മൂന്ന് മാസങ്ങൾ അടുത്തും റജബ് മാസം ഇടയിലും അങ്ങനെ നാലു മാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പുണ്യം കൽപ്പിച്ചു നൽകിയതാണ്. പണ്ടുകാലം മുതലേ ആ മാസത്തിൽ യുദ്ധം നിഷിദ്ധമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി പവിത്രതകൾ നൽകിയതും സൽക്കർമ്മങ്ങൾക്ക് ഏറെ പ്രതിഫലവും തെറ്റുകൾക്ക് കൂടുതൽ ഗൗരവവും ഉള്ള ദിവസങ്ങളാണ് മാസങ്ങളാണ് ഈ നാലു മാസങ്ങൾ. അതിൽ മുഹറം മാസത്തെ ഷഹറുല്ലാഹി, അല്ലാഹുവിന്റെ മാസം എന്ന പേരുകൂടി വിശുദ്ധമായ മുഹറത്തിനുണ്ട്. ആ മുഹറം മാസത്തിലെ ആദ്യ ദിവസങ്ങളിലൂടെ പുതിയ ഒരു വർഷത്തിലേക്ക് കടന്നു സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഈ അവസരത്തിൽ മുഹറം നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്ന പല സന്ദേശങ്ങളുമുണ്ട്. അതിൽ ചിലതു മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചതിനെ ആദരിക്കാൻ പഠിക്കുക. അല്ലാഹു തആല ബഹുമാനിക്കാൻ കൽപ്പിച്ചതിനെ ആ വിധം സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവുക. ഇതാണ് മുഹറം മാസം നമ്മളിൽ ഉണർത്തുന്ന ഒന്നാമത്തെ വിചാരം. അല്ലാഹു ആദരിച്ച സ്ഥലങ്ങളുണ്ട്. മക്കയും മദീനയും മസ്ജിദുൽ ഹറാമും കഅബയും മദീനത്തുൽ മുനവ്വറയും മസ്ജിദുൻ നബവിയും ഖുദുസും മസ്ജിദുൽ അഖ്സയും അറഫയും മിനയും മുസ്ദലിഫയും, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച സ്ഥലങ്ങളിൽപ്പെട്ടതാണ്.
മറ്റുള്ള സ്ഥലങ്ങൾക്കില്ലാത്ത ഒരുപാട് പ്രത്യേകതകൾ ഈ പ്രദേശങ്ങൾക്ക് അല്ലാഹു തആല നിശ്ചയിച്ചു നൽകിയിട്ടുണ്ട്. അല്ലാഹു ആദരിച്ച പ്രത്യേകമായ സമയങ്ങളുണ്ട്, ടൈം. അതിനെ നമ്മൾ പ്രത്യേകമായി പരിഗണിക്കാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം ചൊരിയുന്ന സമയമാണ് സുബ്ഹിയുടെ മുമ്പുള്ള സമയം. പാതിരാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകൾക്ക് വലിയ അനുഗ്രഹം ചൊരിയുന്ന സമയം. ആ സമയത്തിന് പ്രാധാന്യമുണ്ട്, പ്രാർത്ഥനയ്ക്ക് പ്രത്യേകതയുണ്ട്. 365 ദിവസത്തിൽ ദുൽഹിജ്ജ 9-ന്റെ അന്ന് ളുഹുർ മുതൽ പിറ്റേന്ന് സുബ്ഹി വരെ അറഫ എന്ന ഭൂമിയിൽ നിൽക്കുന്ന ആളുകൾക്ക് പ്രത്യേകമായ പുണ്യം അഥവാ ആ വർഷത്തെ ഹജ്ജിന്റെ സമയം അതാണ്. അല്ലാഹു നിശ്ചയിച്ച ദേശത്ത് അല്ലാഹു നിശ്ചയിച്ച സമയം പാലിച്ച് അല്ലാഹു നിശ്ചയിച്ച നിബന്ധന പ്രകാരം ഉണ്ടാവുക എന്നതാണ് ഹജ്ജിന്റെ അടിസ്ഥാനം. അല്ലാഹു പുണ്യം കൽപ്പിച്ച സ്ഥലമാണ് അറഫ. അല്ലാഹു അതിനുവേണ്ടി നിശ്ചയിച്ചു തന്ന സമയമാണ് ളുഹുർ മുതൽ സുബ്ഹ് വരെയുള്ള സമയം. ഹജ്ജിനു വേണ്ടി ഒരാൾ ഇഹ്റാം ചെയ്ത് ആ ഭൂപ്രദേശത്ത് ഉണ്ടായാൽ ആ വർഷത്തെ ഹാജിമാരിൽ അയാൾ പരിഗണിക്കപ്പെടുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച സമയത്തിന്റെയും സ്ഥലത്തിന്റെയും സംഗമമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് ഏറ്റവും പുണ്യം കൽപ്പിച്ചിട്ടുള്ള സ്ഥലങ്ങൾ, അതിൽ പ്രധാനമാണ് പള്ളികൾ. ആ പള്ളികളിൽ സുപ്രധാനമായ മസ്ജിദുകളാണ് മക്കയിലെയും മദീനയിലെയും ഖുദ്സിലെയും 3 പള്ളികൾ. മറ്റുള്ള പള്ളികളിൽ ആരാധന നിർവഹിക്കുന്നതിനേക്കാൾ 10,000, 10,000, 1,000 എന്ന രീതിയിൽ പുണ്യം ഏറെ ലഭിക്കുന്ന പള്ളികളാണ് ഇത് 3. ഇതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച സ്ഥലം, ആദരിച്ച സമയം, അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യം കൽപ്പിച്ച വ്യക്തികൾ ഉണ്ട്. അംബിയാക്കൾ, മുർസലുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും മഹത്വം കൽപ്പിച്ച വ്യക്തികളാണ്. ആ എല്ലാ മുറുസലുകളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്ത ഏറ്റവും ശ്രേഷ്ഠമായ വ്യക്തിത്വം, വഅഫ്ളലുൽ ഖൽഖി അലൽ ഇത്ലാഖി നബിയുനാ ഫമിൽ അനി ശിഖാഖി, നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളാണ്. ഖൽഖ് സെ ഔലിയ, ഔലിയ സെ റസൂൽ, റസൂലോ സെ അലാ ഹമാരാ നബി. സൃഷ്ടികളിൽ നിന്ന് മുർസലീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ആദരിച്ചു. ആ മുർസലുകളിൽ നിന്ന് പ്രത്യേകം അല്ലാഹു തആല ആദരവ് നൽകിയ ഏക വ്യക്തിത്വമാണ് സയ്യിദുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വ അസ്ഹാബിഹി വസല്ലം. ഉലുൽ അസ്മുകൾ എന്ന പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ വേറെയുണ്ട്. എന്നാൽ എല്ലാ കാറ്റഗറൈസേഷന്റെയും എല്ലാ വർഗീകരണത്തിന്റെയും മഹത്വങ്ങളുടെയും ആദരവുകളുടെയും ഏറ്റവും ഉച്ചകോടിയിൽ നിൽക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വമാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച ദേശം, ആദരിച്ച കാലം, ആദരിച്ച വ്യക്തി, ഇതിനെയെല്ലാം ആദരിക്കുക എന്നത് വിശ്വാസിയുടെ ബാധ്യതയാണ്. പരിശുദ്ധമായ മുസ്ഹഫ്, അതിനെ കണ്ടാൽ എഴുന്നേറ്റു നിൽക്കൽ പുണ്യമാണ്.
അതിനു നേരെ കാലു നീട്ടാൻ പാടില്ല. മറ്റ് സാധനങ്ങളെപ്പോലെ അത് കാണാൻ പാടില്ല. ശുദ്ധിയുള്ളവരല്ലാതെ മുസ്ഹഫ് എടുക്കാൻ പാടില്ല. ഇങ്ങനെ ഓരോന്നിനും പുണ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചു നൽകിയതിൽ പെട്ടതാണ് ഷഹറുല്ലാഹിൽ മുഹറം, മുഹറം മാസം എന്നത്. ഈ മാസത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തെ പ്രത്യേകമായും ആദ്യത്തെ പത്തു ദിവസത്തെ വിശേഷിച്ചും താസൂഅ ആഷുറാ ഒൻപത് പത്ത് ദിവസങ്ങളെ ഏറ്റവും പരിഗണിച്ചും വലിയ മഹത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. ആരെങ്കിലും ഒരാൾ ഒൻപതും പത്തും അവിടുന്ന് നോമ്പെടുത്താൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വ ആലിഹി വ അസ്ഹാബിഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. അവിടുന്ന് ഒരാൾ ആഷുറയിൽ താസുഅയിൽ ഒരാൾ നോമ്പെടുത്താൽ, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യം കൽപ്പിച്ച പത്തിന്റെ അന്ന് ഒരാൾ നോമ്പെടുത്താൽ, വ്യത്യസ്തങ്ങളായ ഹദീസുകളുടെ വിശദീകരണം വെച്ച് നോക്കിയാൽ കഴിഞ്ഞ ഒരു വർഷത്തെയും വരാനുള്ള ഒരു വർഷത്തെയും പാപം പൊറുക്കാൻ അത് കാരണമാണ്. കഴിഞ്ഞ ഒരു വർഷത്തെയും വരാനുള്ള ഒരു വർഷത്തെയും പാപം പൊറുക്കാൻ അത് കാരണമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞു, മാ റഅയ്തു നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യതഹറാ സിയാമ യൗമിൻ ഫല്ലലഹു അലാ ഗൈരിഹി ഇല്ലാ ഹാദൽ യൗമ യൗമ ആശുറാ വഹാദ അശ്ഹറ യഅനി ശഹ്റ റമളാൻ. ഇമാം ബുഖാരി ഉദ്ധരിക്കുകയാണ്. ദിവസത്തിന്റെ പുണ്യം കൽപ്പിച്ചുകൊണ്ട് ആഷുറയുടെ നോമ്പിനോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാധാന്യം കൽപ്പിച്ച മറ്റൊരു ദിവസത്തെയും കണ്ടിട്ടില്ല. ഒരു മാസം പൂർണ്ണമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പെടുത്തത് റമദാനിലാണ്. എന്നാൽ ദിവസത്തെ പ്രത്യേകിച്ച് പരിഗണിച്ചുകൊണ്ട് നോമ്പെടുത്തിരുന്നതാണ് ആഷുറ നാള്. റമദാൻ വ്രതം നിർബന്ധമാക്കപ്പെടുന്നതിന് മുമ്പ് നിർബന്ധം പോലെ മുഹറം മാസത്തിലെ നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹാന്മാരും അനുഷ്ഠിക്കുകയും പരിഗണിക്കുകയും ചെയ്തിരുന്നു എന്ന് നമുക്ക് വായിക്കാൻ കഴിയും. അപ്പോൾ ഇത്രയേറെ പുണ്യമുള്ള ഒരു മാസം നമ്മുടെ മുമ്പിൽ സമാഗതമായിരിക്കുകയാണ്. ഇസ്ലാമിക ചിഹ്നങ്ങളെയും ഇസ്ലാം മഹത്വവൽക്കരിച്ച കാര്യങ്ങളെയും പഠിക്കാനും പരിഗണിക്കാനുമുള്ള മനസ്സ് വിശ്വാസി ലോകത്ത് നിന്ന് നഷ്ടമായിരിക്കുകയാണ്. ലോകത്തെ ഒരുപാട് പ്രത്യേക ദിനങ്ങൾ നമ്മൾ അറിയുന്നുണ്ട്. നമ്മുടെ രാജ്യം പ്രാധാന്യം കൽപ്പിച്ച ഇൻഡിപെൻഡൻസ് ഡേ, റിപ്പബ്ലിക് ഡേ, അതിനു പുറമെ ഇന്ന് എല്ലാ ദിവസവും ഓരോ രീതിയിൽ ഉള്ള ദിവസങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ലോകഭക്ഷ്യദിനം കഴിഞ്ഞു, വിമൻസ് ഡേ, അതുപോലെ തന്നെ പ്രകൃതി ദിനം, ഓരോരോ പേരിൽ ഉള്ള ദിവസങ്ങൾ, കൂത്താട്ടങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള വലന്റൈൻസ് ഡേ തുടങ്ങി ഓരോന്നും നമ്മൾ അറിയുകയും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാവുകയും ചെയ്യുന്നു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച് പുണ്യം കൽപ്പിച്ചു നൽകിയ ഇസ്ലാമിക ചിഹ്നങ്ങളെ അറിയാനും പഠിക്കാനും നമുക്ക് കഴിയുന്നില്ല. പ്രിയമുള്ള സഹോദരന്മാരെ, അതുകൊണ്ട് ഒന്നാമതായി ഈ മുഹറത്തിന്റെ സന്ദേശം നിങ്ങളോട് പങ്കുവെക്കുമ്പോൾ പറയാനുള്ളത്, ഈമാനിന്റെ ഭാഗമാകുന്ന തഅലീമുമാ അല്ലമല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചതിനെ ആദരിക്കാനും അല്ലാഹു നിരസിക്കാൻ പറഞ്ഞതിനെ തിരസ്കരിക്കാനുമുള്ള ഒരു മനസ്സ് വിശ്വാസി ലോകത്തിനുണ്ടാവണം. രണ്ടാമതായി നാം അറിയേണ്ടത്,
നമ്മുടെ ഈ കലണ്ടറിന് വലിയ ഒരു ഹിസ്റ്ററിയുണ്ട്. നമ്മുടെ ഇസ്ലാമിക് കലണ്ടർ അതിന് കൃത്യമായ ഒരു ചരിത്രമുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് കഴിഞ്ഞു ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായി, പിന്നീട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണാധികാരിയായി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അബൂ മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹു ഒരു രേഖയിൽ, ഒരു ഡോക്യുമെന്റിൽ അടയാളപ്പെടുത്തിയ തീയതിയെ പരാമർശിച്ചുകൊണ്ട് ശഅബാനിലാണ് ആ എഗ്രിമെന്റ് നടന്നത് എന്ന് കാണിക്കുന്നു. അത് ഏത് ശഅബാനാണ്? കഴിഞ്ഞ വർഷമാണോ ഈ വർഷമാണോ? അങ്ങനെയുള്ള ഒരു സംശയത്തിൽ നിന്നാണ് നമുക്കൊരു കലണ്ടർ എന്ന ചിന്ത ഇസ്ലാമിക ഖിലാഫത്തിലേക്ക് കടന്നു വരുന്നത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എല്ലാവരെയും അവിടുത്തെ ശൂറ അംഗങ്ങളെ മുഴുവനും വിളിച്ചു. മുഷാവറ അംഗങ്ങളെ മുഴുവനും വിളിച്ചുകൊണ്ട് ആലോചിച്ചു, നമുക്കൊരു കലണ്ടർ ഉണ്ടാക്കണം, എവിടെന്ന് തുടങ്ങണം? 12 മാസങ്ങളും ആ മാസങ്ങളുടെ നാമങ്ങളുമെല്ലാം നേരത്തെ ഉണ്ട്. എന്നാൽ നമ്മുടെ ഇയർ ആരംഭിക്കാനുള്ള ഒരു മാനദണ്ഡം എന്താണ് നമ്മൾ കാണേണ്ടത്? പല സ്വഹാബികളും പല അഭിപ്രായങ്ങളും പറഞ്ഞു. ചിലർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം മുതൽ നമുക്ക് അടയാളപ്പെടുത്താം, കാരണം അപ്പുറത്ത് മീലാദി കലണ്ടർ ജീസസ് ക്രൈസ്റ്റിന്റെ ജന്മത്തെ സൂചകമാക്കി ബിഫോർ ആൻഡ് ആഫ്റ്റർ ക്രൈസ്റ്റ് എന്ന രീതിയിൽ അടയാളപ്പെടുത്തുന്നു. എന്നാൽ ആ അഭിപ്രായം സ്വീകാര്യമായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് മുതലാകാം എന്ന ഒരു ചർച്ച വന്നു, അതും സ്വീകാര്യമായില്ല. അവസാനം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മുന്നോട്ട് വെക്കുകയാണ്, നമുക്ക് ഇസ്ലാമിക് കലണ്ടർ ആരംഭിക്കാനുള്ള ഒരു സമയം, ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തെ നമുക്ക് പരിഗണിക്കാം. ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലിനെ, ഒരു മൈൽ സ്റ്റോൺ നമുക്ക് പരിഗണിക്കാം. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റയെ അടയാളമായി സ്വീകരിക്കാൻ ചർച്ച വരുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് വന്ന ഹിജ്റ ഇസ്ലാമിക സംരക്ഷണത്തിനും ആദർശ മുന്നേറ്റത്തിനും വേണ്ടി ജന്മനാടിനെയും എല്ലാത്തിനെയും വിട്ടൊഴിഞ്ഞുകൊണ്ട് മദീന എന്ന മഹനീയമായ ഭൂമിയിലേക്ക് വന്ന യാത്ര, പലായനം, മൈഗ്രേഷൻ, അതിനെ നമുക്കൊരു മൈൽ സ്റ്റോണായി സ്വീകരിക്കാം എന്ന് മഹാനരായ സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അഭിപ്രായം മുന്നിൽ വെച്ചു. എല്ലാവർക്കും സ്വീകാര്യമായി, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെയും ലോക ഇസ്ലാമിക ചരിത്രത്തിലെയും ഒരു വലിയ നാഴികക്കല്ലാണ് ഹിജ്റത്തു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ അവിൽ ഹിജ്റ മിൻ മക്കൽ മുക്കറമ ഇലൽ മദീനത്തിൽ മുനവ്വറ വഅലാ സാഹിബിഹ സ്വലാത്തു വത്തസ്ലീം. പരിശുദ്ധമായ മക്കൽ മുക്കറമയിൽ നിന്ന് പവിത്രമായ മദീനയിലേക്കുള്ള പലായനം, അത് ഇസ്ലാമിക ചരിത്രത്തിലെ വലിയ ഒരു അധ്യായമാണ്. ഇസ്ലാമിന് വേണ്ടിയും ആദർശത്തിനു വേണ്ടിയും എല്ലാം ത്യജിക്കുവാനുള്ള ഒരു വലിയ മനസ്സ്, അതിനുവേണ്ടി സമർപ്പിച്ചതിന്റെ വലിയ ഒരു ചരിത്രം, അതാണ് മുമ്പിലുള്ളത്. അത് വെച്ചുകൊണ്ടാകാം നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാൻ എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഫൈനലൈസ് ചെയ്തു. അതുകൊണ്ടാണ് ഹിജ്റ കലണ്ടർ എന്ന പേരിൽ നമ്മുടെ കലണ്ടർ അറിയപ്പെടുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിക്കുന്നത് ചന്ദ്രചലനത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കലണ്ടറാണ്. വിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞില്ലേ, യസ്അലൂനക അനില്ല ഹില്ല, ഹിലാലിനെ കുറിച്ച് തങ്ങളോട് ചോദിക്കും.
അഥവാ ചന്ദ്രികയെക്കുറിച്ച് തങ്ങളോട് ചോദിക്കും, അമ്പിളിയെക്കുറിച്ച് ചോദിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദ്യം വന്നാൽ അവിടുത്തെ ഉത്തരം, ചോദ്യകർത്താവിന്റെ ആവശ്യവും അയാൾ അറിയേണ്ട കാര്യവും പരിഗണിച്ചുകൊണ്ടായിരിക്കും. അതിനൊരുപാട് ഉദാഹരണങ്ങൾ ഖുർആനിൽ നിന്ന് തന്നെ പറയാനുണ്ട്. ആ വിധത്തിൽ ഒരു ചോദ്യമാണ് യസ്അലൂന കാനില്ല, ഹിലാലിനെ കുറിച്ച് തങ്ങളോട് ചോദിക്കും. അപ്പോൾ തങ്ങൾ പറയേണ്ട മറുപടി, ഖുൽ ഹിയ മവാഖീതു ലിന്നാസ്, അത് ജനങ്ങൾക്ക് കാര്യങ്ങൾ നിശ്ചയിക്കാനും സമയം ഗണിക്കാനും ആരാധനകളെ പരിഗണിച്ച് നിർണയിക്കാനുമുള്ളതാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ മറുപടി പഠിപ്പിച്ചു കൊടുത്തു. നാം അറിയേണ്ടത്, നമ്മുടെ ആരാധനകളോടും നമ്മുടെ കർമ്മങ്ങളോടും നമ്മുടെ പെരുന്നാളിനോടും നമ്മുടെ നോമ്പിനോടും സക്കാത്ത് കൊടുക്കേണ്ട കച്ചവടക്കാരന്റെ കച്ചവടത്തോടും എല്ലാത്തിനോടും ലയിച്ചു കിടക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഈ ചന്ദ്രമാസം എന്ന് പറയുന്നത്. ഹിജറ കലണ്ടർ നമുക്ക് പലപ്പോഴും ഗ്രിഗോറിയൻ കലണ്ടർ മാത്രം നമ്മൾ അറിയുന്നു. നമ്മൾ നമ്മുടെ മാസത്തെ കുറിച്ച് പലപ്പോഴും അറിയുന്നില്ല. നാം അറിഞ്ഞിരിക്കണം, ഇന്ന് മുഹറം എത്രയാണ് എന്ന് നമ്മൾ അറിയണം. നമ്മുടെ അറബ് മാസത്തിന്റെ ദിനരാത്രങ്ങളെ കുറിച്ച് നമുക്ക് ബോധമുണ്ടാകണം. അത് വിശ്വാസിയുടെ ആരാധനയുടെയും കർമ്മത്തിന്റെയും ഒക്കെ ഭാഗമാണ്, അല്ലാതെ അന്യം നിൽക്കാനുള്ളതല്ല. ഈയൊരു മഹനീയമായ പുതുവർഷ പുലരിയോട് ചേർന്നാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനമായി ഇസ്ലാമിക കലണ്ടർ അടയാളപ്പെടുത്തുന്ന ത്യാഗസ്മരണകൾ, അതുമാത്രം വിശദീകരിക്കാൻ ഏറെ സമയം വേണം. എന്നാൽ ഒന്ന് രണ്ട് പരാമർശങ്ങൾ മാത്രം ഞാൻ നടത്തുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജറ ലോകത്തിന്റെ മുമ്പിൽ അടയാളപ്പെടുത്തിയ പാഠങ്ങൾ ഒരു പരമ്പരയ്ക്ക് മാത്രം വിശാലമാണിത്. നേരത്തെ തങ്ങളവറുകൾ സൂചിപ്പിച്ച പള്ളിമുക്ക് പരമ്പരയിൽ അതിന്റെ പല ഭാഗങ്ങളും നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് ആവർത്തിക്കാനോ ഇത് പൂർണ്ണമായി നിങ്ങളിലേക്ക് പറയാനോ ഉദ്ദേശിക്കുന്നില്ല. അതിൽ നിന്ന് കിട്ടുന്ന ചില മെസ്സേജുകൾ മാത്രം നിങ്ങളോട് പറയുകയാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ എല്ലാം സഹിക്കാനും തിരിക്കാനുമുള്ള ഒരു മനസ്സ്, അതാണ് ഹിജറ നമ്മുടെ മുമ്പിൽ തരുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സ്വഹാബത്തിനും മക്കയിൽ താമസം ദുസ്സഹമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പലായനത്തിന് അനുമതി ലഭിച്ചു. ആദ്യം അബിസീനിയയിലേക്ക് സ്വഹാബികൾ ഹിജറ പോയി, അവസാനം മദീനയിലേക്കുള്ള ഹിജറയായി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന തുല്യതയില്ലാത്ത നേതാവ് സ്വഹാബത്തിന് മുഴുവനും സമ്മതം നൽകുകയാണ്, നിങ്ങൾക്ക് പോകാം. ലോകത്ത് വേറെ ഒരു ലീഡർക്കും ഇങ്ങനെ ഒരു ഉദാഹരണം കാണില്ല. സാധാരണ ലീഡേഴ്സ് ആദ്യം തടിയെടുക്കലാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരെയും പറഞ്ഞുവിട്ടു, നിങ്ങൾക്ക് പോകാം മദീനയിലേക്ക്. അന്ന് മദീനയുടെ പേർ യസ്രിബ് എന്നായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കടന്നുവരവോടെയാണ് യസ്രിബ് മദീനയാകുന്നത്. അവിടേക്ക് വരികയാണ്. എല്ലാവരും അവരുടെ വീടും നാടുമെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യജിച്ചുകൊണ്ട് മക്കയിൽ നിന്ന് വിട്ടുപോയ ആളുകളുടെ പേരാണ് മുഹാജിറുകൾ, പലായനം ചെയ്തു പോയവർ. ആ പലായനം ചെയ്തു വരുന്ന ആളുകളെ സർവാത്മന സ്വീകരിക്കുന്ന ആളുകൾ ആരാണ്? അവരാണ് അൻസ്വാറുകൾ അഥവാ സഹായികൾ. ആ അൻസ്വാറുകൾ അവിടെ കാത്തിരിക്കുകയാണ്. എന്തിനു വേണ്ടി? മഹാന്മാരായ മുഹാജിറുകളെ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഗോത്രത്തിന്റെ പേരിൽ യുദ്ധങ്ങളും പോരാട്ടങ്ങളും നടന്ന ഒരു നാട്ടിൽ ഇസ്ലാമുണ്ടാക്കിയ സൗഹൃദത്തിന്റെ അതുല്യമായ ഉദാഹരണമാണത്. മദീനാനിവാസികളായ അൻസ്വാറുകൾ മക്കയിൽ നിന്ന് വരുന്ന മുഹാജിറുകൾക്ക് വേണ്ടി വീട് പകുത്തു നൽകാൻ, സ്വത്ത് പകുത്തു നൽകാൻ, കച്ചവടം പകുത്തു നൽകാൻ, ഏതുവരെ ഒന്നിലധികം ഭാര്യമാരുള്ള ആളുകൾ ഭാര്യയില്ലാതെ ഭാര്യയെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ഭാര്യയെ ആവശ്യമുള്ള ആൾക്ക് തന്റെ ഒന്നിലധികമുള്ള ഭാര്യമാരിൽ നിന്ന് ഒരാളെ വിവാഹമോചനം നടത്തി
അനുവദിച്ചു കൊടുക്കാൻ വരെ, വിവാഹം ചെയ്തു കൊടുക്കാൻ വരെ സന്നദ്ധത കാണിച്ച അതുല്യമായ സ്വീകാര്യതയുടെ, ലോക ചരിത്രത്തിൽ പറയാനില്ലാത്ത സ്വീകാര്യതയുടെ ഉദാഹരണമാണ് അല്ലെങ്കിൽ സംഭവമാണ് ഹിജറ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ആ ഒരു മഹനീയമായ സാഹോദര്യത്തിന്റെ ചരിത്രം, മക്കയിൽ നിന്ന് വന്ന ആളുകളെ മദീന നിവാസികൾ സ്വീകരിക്കുകയാണ്. മുഹാജിരീങ്ങളും അൻസ്വാറുകളുമായ ആളുകൾ സർവാത്മന മഹാന്മാരായ സ്വഹാബത്തിന്റെ ഇടയിലുള്ള സാഹോദര്യത്തിന്റെ പുതിയ അധ്യായം രചിക്കപ്പെടുകയാണ്. അങ്ങനെ ഇസ്ലാം മദീനയിൽ നിന്ന് വളരുകയാണ്. പ്രിയമുള്ളവരെ അറിയണം, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മഹനീയമായ മദീനയിലേക്ക് പലായനം ചെയ്യാൻ തീരുമാനിക്കുന്ന സമയം വളരെ ഗുരുതരമായ സാഹചര്യമാണ്. കാരണം അനുയായികളിൽ നിന്ന് ഭൂരിപക്ഷവും മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്രയായിരിക്കുകയാണ്. രോഗികളോ ക്ഷീണിതരോ വയോവൃദ്ധരോ ആയ ചില ആളുകളല്ലാതെ ഏകദേശമുള്ള എല്ലാവരും മക്കയിൽ നിന്ന് യാത്രയായിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് യാത്രയ്ക്ക് വേണ്ടിയുള്ള സമ്മതം കിട്ടുകയാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ് സ്വഹീഹിൽ. ബാക്കിയുള്ള ഒരു ഭാഗം ഇമാം അഹ്മദ് ഉദ്ധരിക്കുകയാണ് മുസ്നദിൽ. അതുപോലെ ഇമാമുകൾ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചുട്ടുപള്ളുന്ന വെയിലുള്ള ഒരു പകലിൽ, അതാ വരികയാണ് അബൂബക്കറിനു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ വരുമ്പോൾ അറബ് നാട്ടിൽ ആരും ആ സമയത്ത് അടിയന്തിരമായ ഒരാവശ്യത്തിനല്ലാതെ പുറത്തിറങ്ങില്ല. അത്രയും തീ തുപ്പുന്ന സൂര്യൻ വാനലോകത്ത് നിൽക്കുന്ന സമയമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നു എന്ന് പറയുമ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫിദാഹു അബീ വ ഉമ്മീ, എന്റെ ഉമ്മയും എന്റെ ഉപ്പയും ആ വരുന്ന നബിതങ്ങൾക്ക് ദണ്ഡമാണ്, ഞാനിതാ സമർപ്പിച്ചിരിക്കുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് വരുന്നു എന്നറിയുമ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഏതോ ഒരു പ്രധാനപ്പെട്ട വിഷയമില്ലാതെ ഈ സമയത്ത് വരില്ല, എന്തോ ഒരു പ്രധാന പ്രമേയവുമായിട്ടാണ് എന്റെ നേതാവ്, ലോകത്തിന്റെ മുഴുവനും നേതാവ് സയ്യിദുൽ അബ്റാർ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നത് വീടിനോടടുത്ത് വന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. അപ്പോഴും സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞു, ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ, തങ്ങൾക്ക് എന്റെ വാപ്പയും ഉമ്മയും സമർപ്പിച്ചിരിക്കുകയാണ്, ദണ്ഡമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സർവാത്മന സമർപ്പണത്തിന്റെയും സ്നേഹത്തിന്റെയും കാര്യം അവതരിപ്പിക്കുകയാണ്. അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇതിന്റെ പശ്ചാത്തലം ഏറെ ഇമാമുകൾ നിവേദനം ചെയ്തിട്ടുണ്ട്, അതിലേക്ക് ഞാൻ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലയോ സിദ്ദീഖേ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനത്തിന് എനിക്ക് സമ്മതം കിട്ടിക്കഴിഞ്ഞു, അല്ലാഹുവിൽ നിന്നുള്ള സമ്മതം വന്നു കഴിഞ്ഞു. ഉടനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അസ്സുഹബത അവിസ്സഹാബത യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങളെ, ഞാനും വരട്ടെയോ, തങ്ങളുടെ കൂടെ ഞാനും വരട്ടെയോ തങ്ങളെ. ബുൽബുൽ കബൂൽ ബസ്തോ സിദ്ദീഖ് കോ റസൂല് ബസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എല്ലാം, എല്ലാമായ തങ്ങളാണ് സിദ്ദീഖ് തങ്ങളുടെ ആത്മാവ്. അവിടുത്തെ ജീവനും അവിടുത്തെ സ്നേഹവും അവിടുത്തെ അടുപ്പവും എല്ലാം അവിടുത്തോടാണ്. ചോദിക്കുന്നു, ഞാനും വരട്ടെയോ യാ റസൂലല്ലാഹ്?
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നു, ഞാനും വരട്ടെ എന്ന്. ഞാനും വരട്ടെ എന്ന് ചോദിക്കുകയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലം. തങ്ങൾ പറഞ്ഞു, നഅം, ആഗാം. ഇതൊരു സ്ഥലം കാണാനുള്ള ഒരു ടൂറല്ല, അല്ലെങ്കിൽ വിനോദയാത്രയല്ല, കേവല ഒരു സഞ്ചാരമല്ല, ദുർഘടമായ ഒരു യാത്രയുടെ ഒരുക്കം. അതിൽ കൂടെ വരട്ടെ എന്ന അപേക്ഷ, ആകാം എന്ന സമ്മതം. ആ സമ്മതം കിട്ടിയപ്പോഴേക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയുകയാണ്. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹു പറയുന്നു, അപ്പോഴേക്ക് സന്തോഷം കൊണ്ട് എന്റെ വാപ്പ കരഞ്ഞുപോയി. എന്റെ ഉപ്പ എന്ന് കരഞ്ഞതുപോലെ സന്തോഷം കൊണ്ട് ഒരാൾ കരയുന്നത് അത്രമേൽ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹയാത്രികനാകാൻ സമ്മതം കിട്ടിയതിന്റെ കരച്ചിൽ. രണ്ടുപേരും യാത്രയായി. യാത്രയാകാൻ ഒരുങ്ങി വരുമ്പോൾ മക്കയിലെ പ്രമുഖമായ ഏഴു ഗോത്രങ്ങളുടെയും പ്രമുഖരായ ചെറുപ്പക്കാര് മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട് വളയുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയി കളയാതിരിക്കാൻ ഗോത്രങ്ങൾ മുഴുവനും ഐക്യകണ്ഠേന നിൽക്കുകയാണ്. എല്ലാവരും ചാടി വീണ് ഒരുമിച്ച് ഇല്ലായ്മ ചെയ്യാനുള്ള തീരുമാനമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ അക്രമത്തിന് നിന്നില്ല, പ്രതിരോധത്തിന് നിന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ ഒരു പിടി മണൽ കയ്യിൽ വാരിയിട്ട് അതേ ആളുകളുടെ മുമ്പിൽ നിന്നു തന്നെ ഇറങ്ങുകയാണ്. യാസീനിലെ ഈ സൂക്തം അവിടെ നിന്ന് പാരായണം ചെയ്തുകൊണ്ട് ലോകഗുരുവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തരിമണൽ വാരി വിതറിയപ്പോഴേക്ക് വീട് വളഞ്ഞു നിൽക്കുന്ന ആളുകളുടെ എല്ലാം തലയില്ലത് വീഴുകയാണ്. അവരൊരു മയക്കത്തിലേക്ക് വീഴുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിനു നൽകിയ കരുണയുടെ അത്യുജ്വലമായ പ്രഖ്യാപനമാണ് ഹിജറ വിളിച്ചു പറയുന്നത്. ആധുനികതയുടെ അന്തഃപുരങ്ങളിൽ ഇരുന്ന ഇസ്ലാമിനെ തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും നശീകരണവാദത്തിന്റെയും പൊട്ടിത്തെറിയുടെയും പ്രതീകമായി അവതരിപ്പിക്കുന്ന ആനുകാലിക സംഹിതയുടെ വക്താക്കളെ വായിക്കേണ്ട ചരിത്രമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഊരിപ്പിടിച്ച വാളുകൊണ്ട് ഒരുമിച്ച് ചാടി വീണ് കഴുത്ത് വെട്ടണമെന്ന് തീരുമാനിച്ചു നിൽക്കുന്നവർക്ക് മയക്കം കൊടുക്കുന്ന നായകരാണ്. ഓക്കെ ജൂദോ കറം ഹേ ഷഹേ ബത്ഹാ തേരാ നഹീ സുൻതാ ഹീ നഹീ മാംഗനേ വാലാ തേരാ. കൊല്ലാൻ വന്നവർക്ക് വിശ്രമം കൊടുക്കുന്ന പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവര് മയങ്ങിക്കോട്ടെ എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപനം. മറ്റൊരു കാര്യം ചെയ്യാൻ അവിടെ കഴിയാഞ്ഞിട്ടല്ല, അള്ളാഹുവിന് സംവിധാനമില്ലാഞ്ഞിട്ടല്ല. ലോകത്തെ ഏറ്റവും ശാരീരിക വലിപ്പമുള്ള ആനപ്പട മക്കയുടെ മണ്ണിലേക്ക് കഴവാലയത്തെ പൊളിക്കാൻ വന്നപ്പോൾ കുഞ്ഞു പക്ഷികൾ, അബാബിയിൽ പക്ഷികൾ വന്ന് അവരുടെ കാലിൽ ഇറുക്കി പിടിച്ച ചെറിയ കല്ലുകൾ ആ പടയുടെ മേലേക്ക് വീണതേ ഉള്ളൂ. കാശ്മീർ മക്കൂൽ, അങ്ങനെ ഒരു കഥ മക്കയ്ക്ക് പറയാനുണ്ട്. ഏറ്റവും വലിയ ജീവികൾ വന്നു ആന. ആ ആനപ്പടയെ ഇല്ലായ്മ ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു വതആല അയച്ചത് അബാബിയിൽ പക്ഷികളെ അതിന്റെ കാലിൽ അല്ലെങ്കിൽ ചുണ്ടിൽ ഇറുക്കി പിടിച്ച ചെറിയ കല്ലുകൾ, അതുകൊണ്ട് ആ പട മുഴുവനും ചണ്ടിചവറുകളായി മാറി. അങ്ങനെ ഒരു പ്രതിയോഗം മക്കയിൽ നടന്നിട്ടുണ്ട്. പക്ഷേ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഒരു പ്രതികരണം മക്ക നിവാസികളോട് ഹബീബ് ഇഷ്ടപ്പെട്ടില്ല. അവര് മയങ്ങിക്കോട്ടെ, അവരെ ഇല്ലായ്മ ചെയ്യാൻ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഗ്രഹിച്ചില്ല. ലോക ചരിത്രത്തിലും ഖുർആനിക വ്യാഖ്യാനങ്ങളിലും
എല്ലാവർക്കും വായിക്കാവുന്ന വിധം ആലേഖിതമായ യാഥാർത്ഥ്യമാണിത്, അല്ലാതെ ഒരു അപൂർവമായ വായനയല്ല. നിങ്ങൾക്ക് വായിക്കാം അബ്രഹത്തിന്റെ പട, യമനിലെ സൻആ കേന്ദ്രമായിട്ടുണ്ടായിരുന്ന ഒരു ഭരണകൂടം. ഇസ്ലാം പറയുന്ന സ്ഥലങ്ങളും സന്ദർഭങ്ങളും എല്ലാം ഐതിഹ്യമല്ല, കഥയല്ല. ഇപ്പോഴും അതെല്ലാം നമുക്ക് കാണാവുന്നതും വായിക്കാവുന്നതുമാണ്. ഇസ്ലാം പറയുന്ന കാര്യങ്ങൾ ഇന്നും ലോകത്ത് നോക്കിയാൽ ഇന്നലകളുടെ യുഗങ്ങളുടെ ചരിത്രം അടയാളപ്പെടുത്തിയത് യമൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ക്യാപിറ്റൽ സൻആ, ആ സൻആ ആസ്ഥാനമായുള്ള അബ്രഹത്ത് രാജാവിന്റെ ആനപ്പട കഅബാലയത്തെ തകർക്കാൻ വന്നപ്പോൾ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, പരിശുദ്ധമായ ഖുർആനിന്റെ ചോദ്യം. അതാണ് സംഭവം. അങ്ങനെ ഒരു കഥ ഇന്നലെ കഴിഞ്ഞു പോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഹ്മത്തുല്ലിൽ ആലമീൻ, അവിടുന്ന് ലോകത്തിന് മുഴുവനും കാരുണ്യമാണ്. അവിടുത്തെ ആയുധം കൊച്ചുമണൽ തരികൾ, അതും വീഴുന്ന ആളുകൾക്ക് മയക്കം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടന്ന കിടക്കയിൽ അലി റളിയല്ലാഹു അൻഹു പകരമായി കിടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രിയിൽ സുഗമമായി പുറത്തേക്കിറങ്ങി നടക്കുകയാണ്. വളരെ മനോഹരമായി അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ മക്കയിൽ നിന്ന് വടക്കുഭാഗത്താണ് മദീനയുള്ളത്. എന്നാൽ ലോകത്തെ ആസൂത്രണത്തിന്റെയും ചിന്താപരമായ മുന്നേറ്റത്തിന്റെയും അതുല്യമായ ഉദാഹരണങ്ങൾ അടയാളപ്പെടുത്തിയ ലോകത്തിന്റെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യാത്ര തുടങ്ങുന്നത് നോർത്ത് സൈഡിലേക്കല്ല, സൗത്ത് സൈഡിലേക്കാണ്. ഹബീബായ തങ്ങൾ ആദ്യം യാത്ര ചെയ്യുന്നത് മക്കയുടെ തെക്കു ഭാഗത്തേക്കാണ്. ഇന്നും നിങ്ങളെ മക്കയിൽ ചെന്ന് നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂന്ന് ദിവസം കഴിച്ചു കൂട്ടിയ സൗർ ഗുഹ എന്ന് പറയുന്ന ഗുഹയുണ്ട്, ജബൽ സൗറിന്റെ മേലെയാണ്. അത് മക്കയുടെ തെക്കുഭാഗത്താണ്, മദീനയുള്ളത് വടക്കുഭാഗത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോവുകയാണ്, മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്രയാണ്. ആ യാത്രയിൽ മക്കാരെ ആരെയും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേദനിപ്പിച്ചില്ല. അപ്പൊ എന്തേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ട് രഹസ്യമായി ഹിജറ പോയി എന്ന് ചരിത്രകാരന്മാർ ചോദ്യം ചോദിച്ചു. പരസ്യമായിട്ട് ഹിജറ പോയ വേറൊരാളുണ്ട്, അതാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അശ്ശൈഖ് മുഹമ്മദ് മുതവല്ലി ശഅറാവി അദ്ദേഹത്തിന്റെ അസീറുൻ നബവിയ്യ ആയാത്തുൻ വഇബർ എന്ന ഗ്രന്ഥത്തിൽ എഴുതിയത് കാണാം. ലിമാദാ ഹാജറ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം സിറൻ വഹാജറ ഉമറ ജഹ്റ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രഹസ്യമായി പലായനം ചെയ്യുകയും ഉമറുൽ ഫാറൂഖ് തങ്ങൾ പരസ്യമായി പലായനം ചെയ്യുകയും ചെയ്യാനുള്ള കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പരസ്യമായിട്ട് ഹിജറ പോകാൻ ഇറങ്ങിയാല് മക്കയിലെ മുശ്രിക്കീങ്ങൾ തടുക്കാൻ വരും. അപ്പൊ അവിടെയുള്ള വിശ്വാസികൾ പ്രതിയോഗികളായി വരും. മക്കയുടെ പുണ്യഭൂമിയിൽ രക്തച്ചൊരിച്ചിലുണ്ടാവും. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടില്ല അവിടുത്തെ ഔദാര്യം. പിന്നെ എന്തേ ഉമറുൽ ഫാറൂഖ് നിങ്ങൾ പോകാൻ കാരണം? ലോക ചരിത്രത്തിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭീരുവായിട്ട് പോയതല്ല എന്ന് അടയാളപ്പെടുത്താൻ ഉമറുൽ ഫാറൂഖ് നിങ്ങൾ പറഞ്ഞു, ഞാനിതാ പോവാണ്, ആർക്കാണ് തടുക്കാനുള്ളത്, വരാം. അത്രയും വലിയ ധൈര്യമുള്ള ലീഡേഴ്സ് ഉണ്ടായിരുന്നു എന്ന് ലോക ചരിത്രത്തിന് പറഞ്ഞു തരാൻ. അങ്ങനെയെല്ലാമുള്ള ചരിത്രം അടയാളപ്പെടുത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്രയായി. മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള പലായനമാണ്. അതിന്റെ ഓരോ പോയിന്റുകളും ഓരോ ഘട്ടങ്ങളും പറഞ്ഞാൽ പരമ്പര തന്നെ വേണ്ടിവരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നൊരുക്കങ്ങൾ, സൗർ ഗുഹയിൽ ഇരിക്കുമ്പോഴുള്ള അനുഭവങ്ങൾ, യാത്രാമധ്യേ കണ്ടുമുട്ടിയ ആളുകൾ, യാത്രാമധ്യേ ഉണ്ടായ അനുഭവങ്ങൾ, ഗൈഡായി മുന്നിൽ പോയ ആൾ, രണ്ടാഴ്ചയോളം നീണ്ടുനിന്ന യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രാപ്പകലുകൾ പറഞ്ഞാൽ നമ്മുടെ വഴതിവിടെ അവസാനിപ്പിക്കാനാവൂല. അത്രയും വലിയ ചരിത്ര സംഭവമാണ് ഹിജ്റത്തു റസൂലില്ലാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റ. അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും വലിയ ത്യാഗം സഹിച്ചതിന്റെ ചരിത്രമാണ് ഒന്നാമതായി ഹിജ്റ എന്ന് പറയുന്നത്, രണ്ടാമതായി ഇസ്ലാമിക വ്യവസ്ഥിതിയുടെ പ്രഖ്യാപനത്തിന്റെ ചരിത്രമാണ്, അതാണ് മദീനയിലേക്ക് വന്നു ചേരുന്നത്. من ثانيات الوداع وجب الشكر علينا ما دعا لله داع ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനയിലേക്ക് കുന്നിൻ മുകളിൽ നിന്നുകൊണ്ട് താഴ്വാരങ്ങളിൽ നിന്നുകൊണ്ട് ഓമന മക്കളെ പാടുകയാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെട്ടു എന്നറിഞ്ഞതു മുതൽ മദീന നിവാസികൾ മദീനയുടെ അതിർത്തിയിൽ വന്ന് നിൽക്കുകയാണ്, സനീയത്തുൽ വദാഇൽ വന്ന് കാത്തു നിൽക്കുകയാണ്. ഹബീബായ തങ്ങളെ കാത്ത് നട്ടുച്ചവരെ നിൽക്കും, പിന്നെ അവർ വീട്ടിലേക്ക് മടങ്ങും. അവർക്കറിയാം ഇന്ന് തങ്ങൾ വരില്ലെന്ന്. മക്കയിൽ നിന്ന് പുറപ്പെട്ടാൽ എത്താനുള്ള സമയം മദീനക്കാർക്കറിയാം. പക്ഷേ അവർക്ക് ഹബീബായ തങ്ങളോടുള്ള ആദരവാണ്, സ്നേഹമാണ്, ആശയാണ്. അവര് പോയി മദീനയുടെ ബോർഡറിൽ നിൽക്കുകയാണ്. ഇമാം ബുഖാരി അവിടുത്തെ താരിഖിൽ എഴുതുകയാണ്, എന്നിട്ട് അവരിങ്ങനെ ഉച്ചയാകുമ്പോ ഇറങ്ങിപ്പോരും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു റബീഉൽ അവ്വല് 12-ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹും വരുന്നു. അപ്പോ ഒരു ജൂതൻ വിളിച്ചു പറഞ്ഞു, ഓ നാട്ടുകാരെ, നിങ്ങൾ കാത്തു നിൽക്കുന്ന അതിഥി വരുന്നുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വന്നു. അപ്പോഴേക്ക് ആളുകൾ വന്ന് പാട്ടുപാടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സ്വീകരിച്ചു. എല്ലാരും പറഞ്ഞു, തങ്ങളെ എന്റെ വീട്ടിൽ വരണം, അവിടെ നല്ല സൗകര്യമുണ്ട്. ചില ആൾ വിളിച്ചു, തങ്ങൾക്ക് കുളിക്കാൻ നല്ല വിശാലമായ കുളവും സൗകര്യമൊക്കെ എന്റെ വീട്ടിലുണ്ട്, തങ്ങൾ വരണം. എല്ലാവരും വിളിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇല്ല, നിങ്ങളുടെ ആരുടെയും വീട്ടിലേക്ക് ഇപ്പോൾ വരുന്നില്ല. ഖല്ലൂ സബീലഹ, എന്റെ വാഹനത്തെ നിങ്ങൾ കൈവിട്ടേക്കുക, നിങ്ങൾ അതിനെ തടയേണ്ടതില്ല, അതിനെ വിട്ടേച്ചേക്കുക. അതിന് കൽപ്പനയുണ്ട് എവിടെയാണ് നിൽക്കേണ്ടതെന്ന്. ആ കൽപ്പന പ്രകാരം അതെവിടെ നിൽക്കുന്നോ അവിടെയാണ് ഞാൻ ഇറങ്ങുക. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുത്തെ വാഹനം ഇങ്ങനെ പോവുകയാണ്. അവസാനം അബു അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സ്വഹാബിയുടെ വീട്ടിന്റെ മുറ്റത്ത് വന്ന് ആ വാഹനം മുട്ടുകുത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഇറങ്ങി. അവിടെയും വലിയൊരു ചരിത്രം വേറെ ഉണ്ട്. നബി തങ്ങൾ അബു അയ്യൂബ് അൻസാരി തങ്ങളുടെ ഔദാര്യം പറ്റിയൊന്നുമല്ല, അവിടെ മുട്ടുകുത്തിക്കഴിഞ്ഞപ്പോൾ, താമസിക്കാൻ എത്തിക്കഴിഞ്ഞപ്പോൾ അബു അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു ഒരു അഗ്രിമെന്റ് കൊണ്ടുവന്ന് റസൂലുള്ളാഹി തങ്ങളുടെ കയ്യിൽ കൊടുത്തു. ഇത് തങ്ങൾക്ക് വേണ്ടി മുൻഗാമികൾ തുബ്ബ രാജാവിന്റെ അനുയായികൾ പണി കഴിപ്പിച്ചു വെച്ചിട്ട് പോയ വീടാണ്. ഞങ്ങൾ ഇങ്ങനെ താമസിക്കണമെന്നേ ഉള്ളൂ, ഇത് തങ്ങൾക്കുള്ള വീടാണ് എന്ന എഗ്രിമെന്റ്. അത് വലിയൊരു ചരിത്രമാണ്. സീറയുടെ ഗ്രന്ഥങ്ങളിൽ, ഖുർആൻ വ്യാഖ്യാനങ്ങളിൽ എല്ലാം ഇത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി പണ്ടേ മുൻഗാമികൾ പണിതു വെച്ചത് തുബ്ബ രാജാവിന്റെ കാലത്ത് പണിത വീട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനം കാത്ത് മദീനയിൽ വന്ന് നിൽക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. വിഷയം വിശാലമായി പോകും, ഇപ്പോഴങ്ങോട്ട് പോണില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വന്നു. ആ മദീനയിൽ വന്നുകൊണ്ട് താമസിച്ച ആ സ്ഥലത്താണ് പ്രിയമുള്ളവരെ ഇന്ന് മസ്ജിദ് ഖുബ എന്ന ഖുബാ പള്ളിയുള്ളത്. ആ ഖുബാ പള്ളിയെക്കുറിച്ച് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത്, ലമസ്ജിദുൻ ഉസ്തിസ അല തഖ്‌വാ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീ.
തങ്ങളെ ആദ്യ നാള് മുതൽ തഖ്വയുടെ മേൽ സ്ഥാപിതമായ ആ പള്ളിയാണ് തങ്ങൾക്ക് നിസ്കരിക്കാൻ ഏറ്റവും മഹത്വമുള്ള പള്ളി. തങ്ങൾ നിസ്കരിക്കാൻ മുനാഫിക്കുകൾ അവിടെ വേറെ ഒരു പള്ളി ഉണ്ടാക്കി പ്രശ്നമുണ്ടാക്കാൻ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖുർആൻ പറഞ്ഞു, ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ, തഖ്വയുടെ മേൽ എടുക്കപ്പെട്ട പള്ളി. മിൻ ഔവലി യൗമിൻ, ആദ്യ നാൾ മുതൽ. ഉമർ ഫാറൂഖ് തങ്ങൾ മനസ്സിലാക്കി, ദ ഫസ്റ്റ് ഡേ ഓഫ് അവർ കലണ്ടർ, ദ മൈഗ്രേഷൻ ഓഫ് പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റയുടെ ഈ ചരിത്രത്തെ നമുക്ക് വർഷമെണ്ണാനുള്ള മാനദണ്ഡമായി എടുക്കാം. മീൻസ് കലണ്ടർ ഹിജ്റയെ അടിസ്ഥാനപ്പെടുത്തി ചിട്ടപ്പെടുത്താം എന്ന ആലോചന വരാൻ ഈ ആയത്തിലെ ഔവലു യൗം എന്ന പ്രയോഗം ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കൂട്ടായി എന്നും ചർച്ചയ്ക്ക് സഹായമായി എന്നും നമുക്ക് വായിക്കാം. അങ്ങനെയാണ് ഹിജ്റ കലണ്ടർ വരുന്നത്. പ്രിയമുള്ളവരെ, ഹിജ്റ പറഞ്ഞാൽ ഇന്നിവിടെ തീർക്കാൻ കഴിയില്ല. വിശ്വാസികളായ ആളുകൾ പഠിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഇസ്ലാമിന് നമ്മുടെ കയ്യിൽ തരാൻ അവിടുന്ന് അക്രമത്തിന്റെയും അധികാരമോഹത്തിന്റെയും പേരിലായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മക്ക വിടേണ്ടതില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലെ ഏറ്റവും വലിയ ഗോത്രത്തിന്റെ ആളാണ്. മാത്രമല്ല, അന ഖിയാറും മിൻ ഖിയാരും മിൻ ഖിയാർ, ഞാൻ ഉന്നതരിൽ ഉന്നതരിൽ ഉന്നതരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും അറബ് ലോകത്തെ ഏറ്റവും വലിയ കുടുംബത്തിലെ അംഗമാണ്, ഏറ്റവും ആദരവുള്ള വ്യക്തിയാണ് റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടുന്നെങ്കിലും വന്നൊന്നുമല്ല. ഖുറൈഷ് എന്ന് പറയുന്ന വലിയ കുടുംബം, ഇന്നും ആ കുടുംബത്തിന്റെ പരമ്പര അറ്റിട്ടില്ല. നമ്മുടെ നാട്ടില് ഈ കുടുംബം നോക്കൽ വലിയ കുറവാണ് പരിഗണിക്കല്. അറബ് ലോകത്ത് എന്ന് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ പേരിന്റെ കൂടെയും അവരുടെ കുടുംബങ്ങളുടെ പേരുണ്ടാവും. ഹർബി, ഖുറശി, അങ്ങനെ ഓരോരോ കുടുംബങ്ങളുണ്ടാവും. നുഐമി, യു എയിലെ വലിയ റോയൽ ഫാമിലിയുടെ പേരാണ് നുഐമി. അവിടുത്തെ വലിയൊരു റോയൽ ഫാമിലി, അറബ് രാജ്യങ്ങളിലൊക്കെ പരന്നു കിടക്കുന്ന വലിയൊരു വി ഐ പി കുടുംബമാണ് അവർ. എന്നതുപോലെ ഹർബി, വലിയ ക്ലാസ് ഉയർന്ന ഒരു കുടുംബമാണ്. അങ്ങനെ കുടുംബങ്ങൾ നോക്കുക, ഇന്നും അവിടെ നിൽക്കുന്നു. ആ കുടുംബം നോക്കിയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ലീനേജിൽ, കുടുംബ പരമ്പരയുടെ വിജ്ഞാനത്തിൽ വലിയ അവഗാഹമുള്ള ആളായിരുന്നു. നാം അറിയേണ്ടതുണ്ട്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഹിജ്റയുടെ ചരിത്രമാണ് മുഹറം മാസം വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത്. ഇതിന്റെ ഇടയിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്, അത് പറഞ്ഞാൽ നമ്മുടെ പ്രഭാഷണം അവസാനിപ്പിക്കാനാവില്ല. അറിയുമോ സഹോദരന്മാരെ, നാം ഈ ചരിത്രമെല്ലാം പഠിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഏറെ ത്യാഗവും പരീക്ഷണവും അനുഭവിച്ച യാത്രയാണ്. സൗറു ഗുഹയുടെ ഉള്ളിൽ ഇരുന്നില്ലേ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലിൽ സർപ്പം കൊത്തിയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മടിത്തട്ടിൽ തലവെച്ച് കിടന്നില്ലേ? ഏറെ പ്രയാസങ്ങൾ അനുഭവിച്ചില്ലേ? അവസാനം പിന്നെയും മുന്നോട്ട് നീങ്ങുമ്പോഴാണ് സുറാഖത്ത് ബിൻ മാലിക് എന്ന് പറയുന്നയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കടന്നു പിടിക്കാൻ വരികയാണ്. അടുത്തു വന്നപ്പോഴേക്ക് അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ കാലുകൾ ഭൂമിയിലെ കണ്ടുപോയി. അടുക്കാൻ പറ്റിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹായം തേടി, അയാൾക്ക് രക്ഷ കിട്ടി. പിന്നെയും അയാൾ വന്നു. അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ചോദ്യമുണ്ട്, യാ സുറാഖ كيف بك اذا لبست سوار كسرى يا سراقه او سراقه بن مالك كسرى രാജാവിന്റെ കൊട്ടാരത്തിന്റെ അകത്തളത്തിലെ ഖജനാവുകൾ തുറന്ന് അതിലെ വളകൾ, രാജവളകൾ നിങ്ങളുടെ കയ്യിൽ അണിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും സുറാഖ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദ്യ, ആരാ മക്കത്തുന്ന്
ഇസ്ലാമിക പ്രബോധനത്തിന് പ്രയാസം അനുഭവിച്ച് മദീനയിലേക്ക് പലായനം ചെയ്യുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ചോദ്യം, കൈഫ ബികൈദ ലബിസ്ത സിവാറൈ കിസ്ര, കിസ്ര രാജാവിന്റെ വളകൾ നിങ്ങളുടെ കയ്യിലിട്ടാൽ എങ്ങനെ ഉണ്ടാകും? സുറാഖത്ത് ബിൻ മാലിക് നബി തങ്ങളെ കടന്നു പിടിക്കാൻ വേണ്ടി വന്നാളാ. അയാളുടെ മനസ്സിൽ അതിങ്ങനെ കിടന്നു, സിവാറൈ കിസ്ര. കാലം കഴിഞ്ഞു, സുറാഖ ഇസ്ലാമിലേക്ക് വന്നു. റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വഫാത്തായി. സിദ്ദീഖുൽ അക്ബർ നിങ്ങൾ ഖലീഫയായി. അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഭരണം കിസ്ര കീഴടങ്ങി. കിസ്ര രാജാവിന്റെ കൊട്ടാരത്തിലെ മുഴുവൻ ഖജനാവുകളും തുറന്ന സാധനങ്ങൾ ഇവിടുത്തെ ഖജനാവിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ രണ്ട് രാജവളകൾ, ഇത് ആർക്ക് കൊടുക്കണോ എന്നിങ്ങനെ ചർച്ച നടക്കുക. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന് ഓർമ്മ വന്നു, എന്റെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം വർഷങ്ങൾക്ക് മുമ്പ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്യുമ്പോ ഒരാളോട് ചോദിച്ചിരുന്നു, കിസ്ര രാജാവിന്റെ വളകൾ അണിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകുമെന്ന്. ഉടനെ പറഞ്ഞു, സുറാഖ വരട്ടെ. സുറാഖത്ത് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് കൊടുത്തു, സദഖ്ത യാ റസൂലല്ലാഹി സദഖ്ത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവചനം പുലരുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഖ്യാപനം അവിടെ പുലരുകയാണ്. കാരണം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞതിനെ സ്വഹാബത്തിന്റെ മനസ്സിൽ ആറ്റുനോറ്റു വച്ചിരിക്കുകയാണ്. ആ നിലയിൽ അവരെ മനസ്സിലാക്കി വളയുള്ളത് സുറാഖത്ത് ബിൻ മാലിക്കിനാണ്. അറിയുമോ സഹോദരാ, ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മുഴുവനും പുലരുന്നത് സ്വഹാബത്ത് ഇങ്ങനെ അനുഭവിക്കുകയാണ്. ഞാൻ ഇപ്പോൾ ആ ചരിത്രങ്ങളിലേക്കും പോകുന്നില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ത്യാഗമനുഭവി പലായനം ചെയ്തതിന്റെ ചരിത്രത്തോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് മുഹറം തുടങ്ങി ദുൽഹിജ്ജയിൽ അവസാനിക്കുന്ന നമ്മുടെ ഹിജ്റ കലണ്ടർ ഉള്ളത്. സഹോദര, നമ്മൾ അറിയണ്ടേ? നമ്മളത് പഠിക്കണ്ടേ? മൂന്നാമതായി നിങ്ങളോട് പറയാനുള്ളത്, ഈ മുഹറം നമുക്ക് നൽകുന്ന സന്ദേശം അല്ലാഹു ജല്ല ജലാലുഹു, ലോകാധിപതിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു തന്ന മാസമാണ്. അതിന്റെ ഒരു ലിസ്റ്റ് ഒന്ന് പറയാൻ മാത്രമേ ഇവിടെ നേരമുള്ളൂ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങൾ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചു തരികയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലെയും മുൻഗാമികളായ അമ്പിയാക്കന്മാരുടെ ജീവിതത്തിലെയും ഘട്ടങ്ങളിൽ നിർണായകമായ പല സംഭവങ്ങളും ഉണ്ടായ മാസമാണ് ഷഹ്റുല്ലാഹിൽ മുഹറം. മുഹറം മാസം എന്ന് പറയുന്നത് ലോകത്താദ്യമായി മഴ വർഷിക്കുന്നത് മുഹറത്തിലാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അഗ്നി കുണ്ടാരത്തിൽ നിന്ന് മോചിപ്പിക്കുന്നത് മുഹറം മാസത്തിലാണ്. സത്യത്തിന്റെ ആളുകൾക്ക് സഹായം അവതരിച്ചതിന്റെ ചരിത്രമാണ്. അസത്യത്തിന്റെ ഉപാസകന്മാര് മുഴുവനും ഒരുക്കിയ അഗ്നി കുണ്ടാരങ്ങളിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കൊണ്ടുപോയിടുകയാണ്. മാനം മുട്ടേ ഉയർന്നു നിൽക്കുന്ന അഗ്നിജ്വാലയാണ്, തീക്കുണ്ടമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പതറുന്നില്ല, ചിതറുന്നില്ല. ആ അഗ്നി കുണ്ടാരത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഇബ്രാഹിം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് നല്ല തണുപ്പും സമാധാനവുമായി ഈ നല്ല തീ അഗ്നികുണ്ടാരത്തെ സൗകര്യപ്രദമാക്കി കൊടുക്കണമെന്ന പ്രഖ്യാപനമാണ്, പ്രാർത്ഥനയാണ്, അല്ലാഹുവിൽ നിന്നുള്ള അറിയിപ്പാണ്. അങ്ങനെ തീ അതാ നല്ല ഏസിയായി ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം അനുഭവിക്കുകയാണ്. ചില തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, നമ്രൂദിന്റെ മകൾ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. നമ്രൂദിന്റെ മോൾ ഇങ്ങനെ നോക്കുക ഇബ്രാഹിം നബി ഇങ്ങനെ കത്തിപ്പോണത് കാണാൻ. അപ്പോണ്ട് ഇബ്രാഹിം നബി കാലുമേ കാലും വെച്ച് ഇങ്ങനെ റെഡിയായിട്ടിരിക്കുക. അപ്പൊ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, എന്നെയും അതിലേക്ക് സ്വീകരിക്കണം. സാധ്യല്ല, നീ തൗഹീദിനെ സ്വീകരിക്കണം. നമ്രൂദിന്റെ മകൾ ഇസ്ലാമിലേക്ക് വന്നു. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അഗ്നി കുണ്ടാരത്തിലിട്ട് അവിടുത്തെ ഒരു രോമം പോലും കരിഞ്ഞില്ല.
ഇത് ലോകമറിയുന്ന ചരിത്രമാണ്. പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു തരുന്ന സംഭവമാണ്. ഇത് മുഹറം മാസത്തിലാണ് ഉണ്ടായത്. അള്ളാഹുവിന്റെ മഹാനായ പ്രവാചകൻ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു സുബ്ഹാനഹു വതആല മോചനം നൽകിയ, വിജയം നൽകിയ മാസമാണ്. അതുകൊണ്ട് മോനെ, പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഒരു ചിട്ടയും നീ പണയം വെക്കേണ്ടതില്ല. ആനുകാലിക സമകാലിക ജീവിത സൗകര്യങ്ങൾക്ക് താല്പര്യങ്ങൾക്ക് വേണ്ടി മതത്തിന്റെ നിയമങ്ങളെ പണയം വെക്കേണ്ടതില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ലോകത്തെ അഗ്നി കുണ്ടാരങ്ങളെ അതിജയിച്ചു പോയി. അയ്യൂബ് നബി അലൈഹിസ്സലാമിനെ ലോകത്തിൽ നിന്ന് ശിഫാ നൽകിയത്. അമ്പിയാക്കന്മാരുടെ ചരിത്രം വിവിധങ്ങളായ രീതിയിലുണ്ട്. മഴസൂമുകളാണ് അമ്പിയാക്കൾ. എന്നാൽ ചെറിയ രോഗങ്ങൾ അവർക്കുണ്ടാകാം. അതവരുടെ പദവിയുടെയും പ്രബോധനത്തിന്റെയും ഒക്കെ കാരണമായി അള്ളാഹു സുബ്ഹാനഹു വതആല വെക്കാം. ആ നിലക്ക് ചെറിയ ഒരു രോഗം അയ്യൂബ് നബി അലൈഹിസ്സലാമിനുണ്ടായി. അത് ദീർഘകാലം നിലനിന്നു. അതിൽ നിന്ന് മോചനം നൽകിയിട്ട് വിജയം നൽകിയ മാസമാണ് ഷഹറുല്ലാഹിൽ മുഹറം, മുഹറം മാസം എന്ന് പറയുന്നത്. അല്ലാഹു തആല ശിഫാ നൽകിയതിന്റെ ചരിത്രം പറയുന്ന മാസമാണ്. അല്ലാഹു ശമനം നൽകിയതിന്റെ ചരിത്രം ഈ മാസത്തിന് പറയാനുണ്ട്. ഇനിയും ഒരുപാട് വിജയത്തിന്റെ കഥകൾ പറയാനുള്ള മാസമാണ്. അതിൽ എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, എല്ലാ അമ്പിയാക്കന്മാരുടെയും ചരിത്രം നമ്മളോട് പറഞ്ഞു തരുന്നത് എന്താണ്? ഈമാൻ എന്ന് പറയുന്ന ഘടകമുണ്ടോ എന്നാൽ നിങ്ങൾക്ക് വിജയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിൽ തവക്കുലാക്കി ദീനിന്റെ സേവനം ചെയ്യുകയാണ്. അമ്പിയാക്കൾ മുഴുവനും അല്ലാഹുവിൽ അവലംബമാക്കിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യുകയാണ്. അതുകൊണ്ട് ആനുകാലിക യുഗത്തിലെ എന്റെ സഹോദരന്മാരോട് പറയാനുള്ളത്, നമുക്കുള്ള ജീവിതം യഥാർത്ഥ ജീവിതം ഇവിടെയല്ല. യഥാർത്ഥ ജീവിതം വരാനുള്ള ജീവിതമാണ്. ഭൗമലോകത്തെ ജീവിതം എക്സാമിനേഷൻ ഹാൾ പോലെയാണ്. റിസൾട്ടിന്റെ ദിവസം ഖിയാമത്ത് നാളാണ് യൗമ യഖൂമുൽ ഹിസാബ്. ഈ ലോകം കർമ്മത്തിന്റെ ലോകമാണ്. ഈ ലോകം പരീക്ഷണങ്ങളുടെ ലോകമാണ്. ഇത് അനുഭവങ്ങളുടെയും അനുഭൂതികളുടെയും ലോകമല്ല. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ സുലൈമാൻ ബിൻ അബ്ദുൽ മലിക് എന്ന ഒരു ഹജ്ജിന് പോയി. സുലൈമാൻ ബിൻ അബ്ദുൽ മലിക് എന്നവർ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഹജ്ജിന് പോയി. അപ്പോഴതാ നല്ല ഇടിയും വെട്ടി മഴ, ഇടിയും മിന്നലുമൊക്കെയുള്ള ഘോരമായ മഴ. ഉടനെ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കുപ്പായത്തിന്റെ തലപ്പ് പിടിച്ചുകൊണ്ട് സുലൈമാൻ ബിൻ അബ്ദുൽ മലിക് വിറച്ച് കരയാൻ തുടങ്ങി. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ചിരിക്കുകയാണ്. ചോദിച്ചു, അല്ല നിങ്ങൾ ഇപ്പൊ ചിരിക്കുകയോ? അതെ, നിങ്ങളുടെ ഈ കാട്ടിക്കൂട്ടലൊക്കെ കാണുമ്പോ എനിക്ക് ചിരി വരികയാണ്. എന്റെ ഉമർ ബിൻ അബ്ദുൽ അസീസ് എങ്ങനെ പറയാൻ? അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുമ്പോഴേക്ക് നിങ്ങൾക്ക് ഇത്ര വലിയ പേടിയായെങ്കിൽ, മഴ അള്ളാഹുവിന്റെ റഹ്മത്താണ്, അതിന്റെ ഒപ്പമുള്ള ഇടിയും മിന്നലും കേൾക്കുമ്പോഴേക്ക് നിങ്ങൾക്ക് ഈ ദുനിയാവിൽ വെച്ച് ഇത്ര ബേജാറാണെങ്കിൽ, ആഖിറത്തിൽ അള്ളാഹുവിന്റെ ശിക്ഷ വരുമ്പോൾ എങ്ങനെ ഉണ്ടാകുമെന്ന് ആലോചിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ? ഇതാലോചിച്ച് ചിരിക്കുകയാണ് എന്ന് ബഹുമാനപ്പെട്ട അഞ്ചാം ഖലീഫ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഈമാനുള്ളവരുടെ ആലോചന നാളത്തെ കുറിച്ചാണ്. ഈ ലോകത്തെ ജീവിതം ഇവിടെ അവസാനിക്കാൻ എപ്പോഴാണെന്നറിയില്ല. ഏതു നിമിഷമാണ് നമ്മുടെ ജീവിതം അവസാനിക്കുക എന്നറിയില്ല. എവിടെയാണ് ഫുൾ സ്റ്റോപ്പ് വീഴുക എന്നറിയില്ല. ഈ ജീവിതം നമുക്ക് എല്ലാം അനുഭവിക്കാനുള്ള ജീവിതമല്ല. ഇതൊരുപാട് രോഗങ്ങളുള്ള ജീവിതമാണ്, ഒരുപാട് കഷ്ടതകളുള്ള ജീവിതമാണ്. എവിടെയാണ് ഇതിന്റെ അവസാനം എന്നറിയാൻ കഴിയൂല. എത്ര പുതുമാരന്മാരാണ് മണവാട്ടിയുടെ അടുക്കലെത്തുന്നതിന് മുമ്പ് മരിച്ചുപോയില്ലേ?
എത്ര ആളുകളാണ് പുതിയ വീട് വെച്ചിട്ട് അവർക്ക് താമസിക്കാനായില്ല. എത്രയോ ആളുകളാണ് മോഹനമായ സ്വപ്നക്കൂടുകൾ മനസ്സിൽ കൊണ്ടു നടക്കുമ്പോ അള്ളാഹുവിന്റെ വിളിയവരെ തേടി വരികയാണ്. അവരുടെ ജീവിതം അവസാനിക്കുന്നു. അതല്ലേ പ്രിയമുള്ളവരെ, ഈ കഴിഞ്ഞ ഹജ്ജിന്റെ വേളയിൽ പരിശുദ്ധമായ അറഫാ മൈതാനിയിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനോട് അനുമനമുരുകിയിട്ട് പ്രാർത്ഥിച്ച വിശ്വാസി ലക്ഷങ്ങളാ. ഔദ്യോഗികമായ കണക്കു പ്രകാരം 25 ലക്ഷം ജനങ്ങളാണ് ഈ വർഷം ഹജ്ജിന് പങ്കെടുത്തത്. ആ 25 ലക്ഷത്തിലേറെ വരുന്ന ജനങ്ങൾ പരിശുദ്ധമായ അറഫായിൽ നിന്നുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്ത് വിശാലമായ അറഫാ മൈതാനിയുടെ വിവിധങ്ങളായ കോണുകളിൽ നിന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്ത് പിറ്റേന്ന് ഹജ്ജിന്റെ കർമ്മങ്ങൾ തുടരുകയാണ്. പെരുന്നാളിന്റെ അന്ന് രാവിലെ ഒരുപാട് വഴികളിലൂടെ 10 ലക്ഷക്കണക്കിന് ഹാജിമാര് വിശുദ്ധമായ ദിക്റുകളോ തൽബിയത്തോ ചൊല്ലി അറഫയിൽ നിന്നതിന്റെ ക്ഷീണം പോലും മറന്നുകൊണ്ട് അവർ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ കർമ്മങ്ങളിൽ ഹജ്ജിന്റെ ആരാധനാ ഭാഗങ്ങളിലുള്ള അമല് നിർവഹിക്കാൻ മിനായിലെ ജംറയിലേക്ക് ഒഴുകുമ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപറ്റം ആളുകളുടെ ജീവിതം അവിടെ ഫുൾ സ്റ്റോപ്പ് നിശ്ചയിച്ചു പോയി. അറിയുമോ, സൂഖുൽ അറബിനോട് ചേർന്ന് തൊട്ടടുത്തുള്ള സ്ട്രീറ്റിലൂടെ നിറഞ്ഞൊഴുകുന്ന 10 ലക്ഷക്കണക്കിന് ഹാജിമാരാ. അവിടെ നിന്ന് ട്രാക്ക് മാറിയിട്ട് എതിരെ വന്ന ഒരു സംഘം ഹാജിമാരുമായി അതാ നിറഞ്ഞൊഴുകുകയാണ്. അവിടെ തടഞ്ഞു നിന്നുകൊണ്ട് ആളുകൾ കെട്ടിമറിഞ്ഞു വീണ്. തിക്കിനും തിരക്കിനും ഇടയിൽ 1000 കണക്കിന് ഹാജിമാര് ഈ ലോകത്തോട് വിട പറഞ്ഞില്ലേ. അവരിൽ എത്രയോ ആളുകൾ മോഹനങ്ങളായ സ്വപ്നങ്ങളുമായി വന്നവരാ. അതാ മിനായിൽ പോയൊന്ന് കല്ലെറിഞ്ഞിട്ട് തിരിച്ചു വരണം. ഉടനെ തന്നെ പെരുന്നാളിന്റെ കുപ്പായമണിയണം. ഒന്ന് തഹല്ലുലായിട്ട് വേണം എനിക്ക് കുപ്പായമിടാൻ. എന്നിട്ട് വേണം കഅബാലയത്തിൽ ഒന്ന് പോയി തവാഫ് ചെയ്യാൻ. അങ്ങനെയുള്ള ഒരുപാട് മോഹനങ്ങളായ സ്വപ്നങ്ങളും മനസ്സിലേറിയിട്ട് ആളുകൾ നടന്നു പോകുമ്പോ അള്ളാഹുവിന്റെ വിധി വരികയാണ്. ഇനി മുന്നോട്ട് വേണ്ട എന്റെ പ്രിയമുള്ള സഹോദര, എത്രയെത്ര രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളാണ്. ഞങ്ങൾ മിനായിൽ താമസിച്ചിരുന്ന ഖൈമയുടെ തൊട്ടടുത്തുള്ള സ്ട്രീറ്റിലാണ് ഈ സംഭവം നടക്കുന്നത്. എനിക്ക് ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല. എന്റെ ജ്യേഷ്ഠൻ അടക്കമുള്ള ഹാജിമാര് സംഭവം നടന്ന് അല്പം കഴിഞ്ഞ് പോയി നോക്കുമ്പോ ആ സ്ട്രീറ്റിൽ നിറയെ 100 കണക്കിന് ജനാസകൾ നിരത്തി വെച്ചിരിക്കുകയാണ്. വൈകുന്നേരം ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ പ്രിയമുള്ളവരെ, കൂടിക്കിടക്കുന്ന ബാഗുകളും ലഗേജുകളും വലിച്ചു കയറ്റുകയാണ്. അതിൽ എത്രയോ ആളുകളുടെ അമൂല്യമായ രേഖകളുണ്ട്, ഡോളറുകളുണ്ട്, ദീനാറുകളുണ്ട്, ദിർഹമുകളുണ്ട്. അവരമൂല്യമായി കരുതിയ ഏതെല്ലാം സാധനങ്ങളുണ്ട്, അവരുടെ ID കാർഡുകളുണ്ട്, മൊബൈൽ ഫോണുകളുണ്ട്, അവരാർക്കും കൈമാറ്റം കൊടുക്കാതിരുന്ന സാധനങ്ങളുണ്ട്. ആ ലഗേജുകൾ മുഴുവനും വലിച്ചു മാറി കയറ്റി വേസ്റ്റിലേക്ക് കൊണ്ടുപോവുകയാണ്. ആർക്കും വേണ്ട, കാരണം അതിന്റെ ആളുകളുടെ ശ്വാസം തീർന്നുപോയി. അറിയുമോ സഹോദരന്മാരെ, ആളുകൾ അവരുടെ ബന്ധുക്കളെ തേടി അലയുകയാ. ചിലർക്ക് അവരുടെ ഭാര്യമാരെ കാണാനില്ല, ചിലർക്ക് അവരുടെ ഭർത്താക്കളെ കിട്ടാനില്ല, ചില മക്കൾക്ക് മാതാപിതാക്കളെ കാണുന്നില്ല, സഹോദരങ്ങളെ സഹോദരങ്ങളെ കാണുന്നില്ല. ഇങ്ങനെ എല്ലാവരും ഓടി അലയുകയാ, എവിടാണെന്ന് അറിയുന്നില്ല. അറിയുമോ സഹോദരന്മാരെ, സംഭവം കഴിഞ്ഞതിന്റെ അടുത്ത ദിവസം ആ പരിശുദ്ധമായ മിനായിൽ സേവനം ചെയ്ത നമ്മുടെ SSFന്റെ പ്രവാസി ഘടകമായ റിസാല സ്റ്റഡി സർക്കിളിന്റെ 1000 വരുന്ന വളണ്ടിയർമാര് അവരല്ലാഹുവിന്റെ വജിഹിന് വേണ്ടി സ്വന്തം സംഖ്യ ചെലവാക്കി സൗദി അറേബ്യയുടെ വിദൂര ദിക്കുകളിൽ നിന്ന് വരെ വന്ന് മിനായ്
ഇടഭൂമിയിൽ കിലോമീറ്ററുകളോളം നടന്ന് ചൂടും വെയിലും സഹിച്ച് ഹാജിമാർക്ക് സേവനം ചെയ്യാൻ വേണ്ടി വന്ന വളണ്ടിയർമാരാ. അവരിവിടെ വേറെ ഒന്നും കാംക്ഷിച്ചുകൊണ്ട് വന്നവരല്ല. എസ് എസ് എഫിന്റെ പ്രവാസി ഘടകമായ റിസാല സ്റ്റഡി സർക്കിളിന്റെ ആയിരത്തോളം ഹാജിമാരെ അസീസിയായിലെ ഒരു വലിയ കെട്ടിടത്തിൽ ഹാളിൽ ഒരുമിച്ചു കൂട്ടി ഈ പ്രസ്ഥാനത്തിന്റെ മുഴുവനും നേതാവായ സുൽത്താനുൽ ഉലമാ കാന്തപുരം ഉസ്താദ് അവർ അവിടെ വെച്ചുകൊണ്ട് അവർക്കാവശ്യമായ ഉപദേശങ്ങളും അവർ ചെയ്ത കർമ്മം സ്വീകരിക്കട്ടെ എന്ന ദുആയും നിങ്ങൾ ഇനിയും ഊർജസ്വലതയോടെ ചെയ്യണമെന്ന ഉപദേശവും നിങ്ങളെല്ലാ ജോലിയും തിരക്കുമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഹാജിമാർക്ക് സേവനം ചെയ്യാൻ വന്നതല്ലേ. അള്ളാഹു നിങ്ങൾക്ക് ബറക്കത്ത് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യാൻ വേണ്ടി അസീസിയായിൽ നടന്ന സംഗമത്തിൽ പങ്കെടുക്കാൻ ഒരു സഹപ്രവർത്തകൻ എന്ന നിലക്ക് ഞാനും അവിടെ ചെല്ലുമ്പോഴാണ് പ്രിയമുള്ള സഹോദരാ, നമ്മുടെ നാട്ടുകാരനായ സുൽഫീഖർ നഈമി എന്ന 33-കാരൻ സൗദി അറേബ്യയിലെ റിയാദിൽ ഇസ്ലാമിക സേവനം ചെയ്തുകൊണ്ടിരുന്ന അഥവാ അവിടെ സ്റ്റഡി ക്ലാസുകളും മറ്റും മലയാളികൾക്ക് ദീനീ പ്രവർത്തനം നടത്തിയിരുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ കൂടെ ഉമ്മയും ഉപ്പയും ഹജ്ജിന് വേണ്ടി വന്നിട്ടുണ്ട്. അവരെ കാണാനില്ലെന്ന് ആദ്യ ദിവസം മുതലേ ഞങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. തൊട്ടു മുമ്പത്തെ ദിവസം അദ്ദേഹത്തെ ഐഡന്റിഫൈ ചെയ്ത് മിനായുടെയും മുദ്ദലിഫയുടെയും അതിർത്തിയിലുള്ള മുഅയ്സിമിലെ മോർച്ചറിയിലുണ്ടെന്നറിഞ്ഞിരുന്നു. അങ്ങനെ ആ ക്യാമ്പിൽ ചെല്ലുമ്പോൾ സുൽഫീഖർ നഈമിയുടെ വാപ്പ എവിടെയുണ്ട്? അദ്ദേഹത്തിൽ നിന്ന് സംഭവങ്ങളെല്ലാം കേട്ടു. അദ്ദേഹം രണ്ട് വാഹനത്തിന്റെ മറവിലേക്ക് മറിഞ്ഞു വീണതുകൊണ്ട് ആളുകളുടെ ചവിട്ടും തിരക്കും കൂടുതൽ വരാത്തതുകൊണ്ട് അല്പനേരം ബോധക്ഷയമുണ്ടായെങ്കിലും ജീവൻ തിരിച്ചു കിട്ടി. അവരുടെ ഭാര്യയെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ല. മകനാണെങ്കിലോ മരണപ്പെട്ട് ജനാസയായിരിക്കുകയാണ്. അവിടെ നിന്നറിഞ്ഞു ആ ജനാസ ഏറ്റുവാങ്ങാൻ വേണ്ടി പോകണമെന്ന്. ഒരു സഹോദരൻ എന്ന നിലക്ക് ഞാനും അവിടെയുള്ള പ്രവർത്തകരുടെ കൂടെ മുഅയ്സിമിലേക്ക് പോയി. അവിടെ ചെല്ലുമ്പോ ആയിരക്കണക്കിന് ആളുകൾ അതാ തിങ്ങിക്കൂടി കിടക്കുകയാണ്. അവരുടെ ബന്ധുക്കളെ തേടി വന്നതാ, ചിലര് മക്കളെ കാണാതെ അന്വേഷിച്ചു വന്നതാ, ചിലര് വാപ്പാമാരെ കാണാതെ വന്നതാ, മറ്റു പലരും മറ്റ് ബന്ധുക്കളെ തേടി വന്നതാ. അങ്ങനെ അവിടെ നിൽക്കുമ്പോ അവിടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ ജോലിയുള്ള ഒരു സഹോദരനൊപ്പം ഞങ്ങളും അകത്തേക്ക് കയറിയിട്ട് അതാ അദ്ദേഹത്തിന്റെ ജനാസ, സുൽഫീഖർ നഈമിയുടെ ജനാസ ഐഡന്റിഫൈ ചെയ്ത് 21-ാം നമ്പർ ഫ്രീസറിന്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. അത് ഏറ്റുവാങ്ങിയിട്ട് മരണാനന്തര ചടങ്ങുകൾ നടത്താൻ അവിടുന്ന് മറമാടാനും മറ്റുമുള്ള കാര്യങ്ങൾക്ക് കൂടെയുള്ള പ്രവർത്തകരെല്ലാം എന്റെ പ്രിയമുള്ള സഹോദരാ, മനുഷ്യൻ എത്ര നിസ്സാരനാണ് എന്ന് തെളിയുന്നൊരു രംഗമാ. കാരണം അവിടെ നിറഞ്ഞിരിക്കുന്ന ഫ്രീസർ ലോറികളിൽ നൂറുകണക്കിന് ആളുകളുടെ ജനാസയായിരിക്കുന്നത്. ആ ലോറികളിൽ നിന്ന് മുഴുവനും ബ്ലഡ് ഇങ്ങനെ ധാരധാരയായി വീണുകൊണ്ടിരിക്കുകയാണ്, വീപ്പയിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ മത്സ്യത്തിന്റെ വണ്ടികൾ കൊണ്ട് നിർത്തുമ്പോ ബാക്കിലൂടെ ഇങ്ങനെ വെള്ളവും ബ്ലഡും വീഴുന്നത് പോലെ മനുഷ്യരക്തമാണ് വീണുകൊണ്ടിരിക്കുന്നത്. ആ ഗ്രൗണ്ട് മുഴുവനും മനുഷ്യന്റെ ബ്ലഡിന്റെ ഗന്ധമാണ്. അവിടുന്ന് രണ്ടോ മൂന്നോ മാസ്കുകൾ കിട്ടിയിട്ടും കഴിയുന്നില്ല. അവിടെ ഗവൺമെന്റ് വേണ്ട സംവിധാനങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിലും അവിടുത്തെ ഗവൺമെന്റിനെ ഒരു നിലക്കും നമുക്ക് കുറ്റം പറയാൻ പറ്റൂല. മുമ്പ് 40-ഉം 45-ഉം ലക്ഷം ആളുകൾ ഹജ്ജിന് വരുമ്പോൾ ുള്ളതിനേക്കാൾ എത്രയോ ദശക്കണക്കിനിരട്ടി സൗകര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ ഒരു തീരുമാനം വന്നാൽ എല്ലാ നിയന്ത്രണങ്ങളും മാറിപ്പോകും. അവിടുത്തെ ഗവൺമെന്റിനെയോ സംവിധാനങ്ങളെയോ ഒരു നിലക്കും കുറ്റം പറയാനില്ല. അവർക്ക് കഴിയുന്ന ലോകത്തൊരു ഗവൺമെന്റിനും സാധിക്കാത്ത സൗകര്യങ്ങളാ അവിടെ ചെയ്തിട്ടുള്ളത്. ഈ ദശലക്ഷക്കണക്കിന് ജനങ്ങൾ വന്നിട്ട് ഒരു വേസ്റ്റിന്റെ ബുദ്ധിമുട്ടിൽ ഒരു വെള്ളത്തിന്റെ ക്ഷാമമില്ല, ഒരു മൂത്രമൊഴിക്കാനുള്ള സൗകര്യമില്ല, ഒരു ടോയ്ലറ്റിൽ പോകാനുള്ള സൗകര്യത്തിന്റെ കുറവില്ല, വഴിവക്കിൽ നിന്ന് മൂത്രമൊഴിക്കേണ്ടതില്ല, എല്ലാം എവിടെയും
സമയം എപ്പോഴും പകല് പോലെയുള്ള ലൈറ്റ് സംവിധാനങ്ങളാ, എമർജൻസി സംവിധാനങ്ങളാ. അതുപോലെ തന്നെ എപ്പോഴും ഹെലികോപ്റ്റർ ഇങ്ങനെ വിശുദ്ധ മഷായറുകൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാ. എന്നാൽ എല്ലാ അധികാരങ്ങളുടെയും മേലെ ഒരു അധികാരിയുണ്ട്. അല്ലാഹുവിന്റെ തീരുമാനം വന്നാൽ ഒരു സംവിധാനവും ഇവിടെ നിലനിൽക്കൂല. അതിന്റെ തെളിവാ സഹോദരന്മാരെ, അങ്ങനെ ഞങ്ങൾ ആ മനുഷ്യന്മാർ ആ ലോറിയുടെ അകത്ത് ഫ്രീസറിൽ ഇരിക്കുന്നതിൽ ആണിന്റെ ജനാസയുണ്ട്, പെണ്ണിന്റെ ജനാസയുണ്ട്, ആഫ്രിക്കക്കാരുടെ ജനാസയുണ്ട്, ഏഷ്യക്കാരുടെ ജനാസയുണ്ട്, ഇന്ത്യക്കാരുടേതുണ്ട്, അമേരിക്കക്കാരുടേതുണ്ടാകാം. ഇതുപോലെ ലോകത്തിന്റെ നാനാദിക്കിൽ നിന്നും വന്ന നൂറുകണക്കിനാളുകളുടെ ശരീരങ്ങളാണ്. ആ ശരീരങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ നമ്മുടെ രാജ്യം പോലെയുള്ള സംവിധാനങ്ങളാണെങ്കിൽ ഇത്ര വേഗമൊന്നും നടക്കൂല. അവിടുത്തെ ഗവൺമെന്റ് ഉപയോഗിക്കുന്ന സംവിധാനങ്ങളെ രോഗരാജ്യങ്ങൾ മുഴുവനും അത്ഭുതത്തോടെ കാണുകയാ. എന്നിട്ടും അവർക്കൊരു ലിമിറ്റുണ്ടല്ലോ, അറിയുമോ സഹോദരാ? അങ്ങനെ അതാ ഞങ്ങൾ ആ സുൽഫീഖർ നഈമി എന്ന ചെറുപ്പക്കാരന്റെ ജനാസ വാങ്ങാൻ വേണ്ടി ചെല്ലുമ്പോ അതാ മോർച്ചറിയുടെ വാതിൽക്കല്ലൊരു മകനിരുന്ന് കരയുകയാ. അല്ല ഉസ്താദെ, കോഴിക്കോട് ജില്ലയിലെ രാമനാട്ടുകരയിൽ നിന്നുള്ള അബ്ദുറഹ്മാൻ ഹാജിയുടെ മകനാണ് മരണപ്പെട്ടു പോയ വാപ്പാന്റെ ജനാസ വാങ്ങാൻ വന്നതാണ്. എന്റെ ഉമ്മയായിരുന്നു മരിക്കേണ്ടിയിരുന്നത്, ഉമ്മ മരിക്കാൻ പോവാണ് എന്ന് വിചാരിച്ച എന്റെ വാപ്പ കെലിമ ചൊല്ലിക്കൊടുത്തു. വെള്ളം കൊടുക്കാൻ നോക്കി, അപ്പോഴേക്കെന്റെ വാപ്പ ഉമ്മാന്റെ മടിയിലേക്ക് വീണുപോയി. അവിടുന്ന് ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയി. ഉമ്മ റൂമിലുണ്ട്. ഉമ്മ പറഞ്ഞു, മോനെ ഉപ്പ എന്നെ രക്ഷിക്കാൻ നോക്കിയിട്ട് മോന്റെ ഉപ്പ മരിച്ചുപോയതാ, അള്ളാഹുവിന്റെ ഖദാ. രണ്ട് മക്കളെ റൂമിൽ നിർത്തിയിട്ട് എറിയാൻ പോയ ഉമ്മയും ഉപ്പയും തിരിച്ചു വന്നില്ല. അത് വേറെ ഒരു കാഴ്ച. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഓഫീസിലിരിക്കുമ്പോൾ അവിടുത്തെ ഒരു സീനിയർ പോലീസ് ഉദ്യോഗസ്ഥൻ വരുന്നു. അയാൾ എല്ലാവരെയും സമാധാനിക്കുമ്പോൾ ഒരു ഉമ്മ പൊട്ടിക്കരയുന്നു. ആ ഈജിപ്ഷ്യൻ വനിതയാണെന്നാണ് തോന്നുന്നത്. അപ്പോഴേക്ക് അവരുടെ നിയന്ത്രണം വിട്ടുപോയി. അവരെ സമാധാനപ്പെടുത്താൻ ആളുകൾ വളരെ പ്രയാസപ്പെട്ടു. പ്രിയമുള്ള സഹോദരന്മാരെ, അങ്ങനെ നഈമിയുടെ ജനാസ ഞങ്ങൾ സഹപ്രവർത്തകർ ഏറ്റുവാങ്ങി. അവിടെ വെച്ച് ജനാസ കുളിപ്പിച്ച് അവിടെ തന്നെ നിസ്കരിച്ച് അവിടെ ഒരുക്കിയിട്ടുള്ള കബറിടത്തിൽ അദ്ദേഹത്തെ യാത്രയാക്കി. അദ്ദേഹത്തിന്റെ ഉമ്മാന്റെ ജനാസ കഴിഞ്ഞ ദിവസമാണ് തിരിച്ചറിഞ്ഞത്. എന്നിട്ട് അവിടെ തന്നെ മറമാടിയിട്ടുണ്ട്. അള്ളാഹു അവരുടെയൊക്കെ ദറജ ഉയർത്തി കൊടുക്കട്ടെ, അവരുടെയൊക്കെ പരലോകം അള്ളാഹു സ്വർഗമാക്കട്ടെ. നഈമിയുടെ രണ്ട് കൊച്ചുമക്കൾ അനാഥരായി നമ്മുടെ തൊട്ടടുത്ത് കായംകുളം എന്ന പ്രദേശത്തുണ്ട്. അള്ളാഹു തആല അവരുടെ ജീവിതത്തിൽ എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകി അനാഥത്വത്തിന്റെ വേദന നൽകാതെ അള്ളാഹു ഇസ്സത്ത് നൽകട്ടെ. ആ സുൽഫീഖർ നഈമിയുടെ അളിയനും ഇപ്പൊ ഈ മജ്ലിസിൽ ഇരിക്കുന്നുണ്ട്. പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മൾ അറിയേണ്ടത് ലോകത്തിന്റെ മുഴുവനും മുമ്പിൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു വിശ്വാസി ലോകത്തിന്റെ അത്യപൂർവമായ സമീപനത്തെ ഇവിടെ മറക്കാൻ പറ്റൂല. ഇവിടെ എല്ലാവരും മരിച്ചു പോകുമ്പോഴും വിശ്വാസി ലോകം പറയുന്നത് പ്രതിഷേധമല്ല. അവിടെയാണ് ഈമാനിന്റെ വില നമ്മൾ അറിയേണ്ടത്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വിജയിച്ചു പോയി. സുൽഫീഖർ നഈമിയുടെ ജനാസ വേദനയോടെ ഏറ്റുവാങ്ങി കുളിപ്പിക്കാൻ കൊണ്ടുവരുമ്പോ അവിടെ നിൽക്കുന്ന അറബ് സഹോദരൻ അൽഹംദുലില്ലാ എന്ന് പറയുക. അൽഹംദുലില്ലാ ഇലൽ ജന്ന, അൽഹംദുലില്ലാ ഇലൽ ജന്ന. ഹാജിയായി മരിച്ചു, വിശുദ്ധ ഭൂമിയിൽ മരിച്ചു, വിശുദ്ധമായ ഭൂമിയിൽ തന്നെ മറമാടപ്പെടുന്നു, സ്വർഗത്തിലേക്കുള്ള യാത്രയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ അത്ഭുതം പറയാ. അറബ് സഹോദരന്മാരോട് നമ്മൾ സംസാരിക്കുകയാണ്, ദുരന്തം ഉണ്ടായി ഇത്രയാൾ മരിച്ചുപോയല്ലോ എന്ന് പറയുമ്പോൾ അവർക്ക് നമ്മളെപ്പോലുള്ള പരിഭവവും ബേജാറൊന്നുമില്ല. അവർ പറയും, ഇന്നാലില്ല, അള്ളാഹുവിന്റെ ഖളാ ആണ്. പക്ഷെ അവർ ഭാഗ്യവാന്മാരാണ്, അവർ വിശുദ്ധ ഭൂമിയിൽ മരിച്ചല്ലോ, അവർ സ്വർഗത്തിലേക്ക് പോയതാണല്ലോ. ഏതായാലും ഒരു ദിവസം മരിക്കും, അത് ഈ പുണ്യസ്ഥലത്തായി കിട്ടുക എന്നുള്ളത് അവരുടെ ഭാഗ്യമാണ്. നാളെ തൽബിയത്ത് ചൊല്ലിക്കൊണ്ടവര് വരും എന്നാണ് നമ്മളെ മഹാന്മാര് പഠിപ്പിക്കുന്നത്.
അവരുടെ തല മറയ്ക്കുകയില്ല. മുഹരിമീങ്ങളായി തന്നെ സുഗന്ധം ഉപയോഗിക്കില്ല. അവരെ മുഹരിമീങ്ങളായി തന്നെയാണ് കബറടക്കുക. ഇഹ്റാമിന്റെ രീതികൾ പാലിച്ചുകൊണ്ടാണ് അവരെ മറമാടുന്നത്. അറിയുമോ സഹോദരന്മാരെ, ആ നിലക്ക് മറമാടപ്പെട്ടവർ നാളെ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ചൊല്ലിക്കൊണ്ട് സ്വർഗത്തിൽ വരും. അള്ളാഹു നമ്മൾ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ഹാജിമാരെയും സ്വീകരിക്കപ്പെടുന്ന ഹാജിമാരിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ഞങ്ങൾ നഈമിയുടെ ജനാസ ഏറ്റുവാങ്ങി കബറടക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ കൂടെ വേറെ രണ്ട് ഹാജിമാരുടെ ജനാസയുണ്ടായിരുന്നു. നമ്മുടെ സംഘടനാ സംവിധാനങ്ങളുടെയും മലയാളികളുടെ ആധിക്യത്തിന്റെയും ഒക്കെ കാരണം നഈമിക്ക് വേണ്ടി നിസ്കരിക്കാൻ പല ആളുകളും RSC വളണ്ടിയർമാരും ICF പ്രവർത്തകരും ഒക്കെ ഉണ്ടായിരുന്നു. മറ്റു മലയാളി സംഘടനകളുടെ പ്രതിനിധികളും പ്രവർത്തകരും ഒക്കെ ഉണ്ടായിരുന്നു. മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഹാജിമാർക്ക് അങ്ങനെ ഒന്നും ഉണ്ടാവൽ കുറവാണല്ലോ. അപ്പൊ ഞങ്ങൾ ആ കൂട്ടത്തിൽ ഒരു ഉപ്പാന്റെ ജനാസ ഉണ്ടായിരുന്നു. അവരുടെ കൂടെ ആരെയും ഞങ്ങൾ കണ്ടില്ല. രണ്ട് സ്ത്രീകൾ അപ്പുറത്ത് മാറി ഖബർസ്ഥാനിന്റെ പുറത്തെ വാതിലിന്റെ അടുക്കൽ നിന്ന് ഇങ്ങനെ കരയുന്നു. ഒന്നുകിൽ അവരുടെ ഭർത്താവായിരിക്കും, അല്ലെങ്കിൽ ഉപ്പയായിരിക്കും, അല്ലെങ്കിൽ ഭർത്താവിന്റെ ഉപ്പയായിരിക്കും. ഏതെങ്കിലും വിധത്തിൽ ബന്ധമുള്ളവർ, അവരൊപ്പം വന്ന് ഒപ്പം തിരിച്ച് നാട്ടിലേക്ക് പോകാൻ മോഹം വെച്ചവർ. പക്ഷേ അള്ളാഹുവിന്റെ വിളിക്കുത്തരം ചെയ്ത് അവിടെ യാത്രയായി. പാലക്കാട് ജില്ലയിൽ നിന്ന് ഹജ്ജിന് വേണ്ടി പോയ 30 വയസ്സുകാരിയായ മുഅ്മിന എന്ന സഹോദരി വിശുദ്ധമായ ഹറമിന്റെ മുറ്റത്ത് മതാഫിൽ വെച്ചുകൊണ്ട് തവാഫ് 5 പ്രാവശ്യം തവാഫ് ചെയ്യണമെന്ന് ആഗ്രഹം പറഞ്ഞ് ഭർത്താവിനോടൊപ്പം 3 തവാഫ് കഴിഞ്ഞപ്പോൾ ഒന്നിരുന്നു. ശക്തമായ കൊടുങ്കാറ്റിൽ പള്ളിയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ക്രെയിനിന്റെ ഒരു ഭാഗം തകർന്നു വന്ന് വീണ് അവിടെ വെച്ച സഹോദരി ലോകത്തോട് വിട പറഞ്ഞുപോയി. അവർക്കെല്ലാം പാരത്രികമായ ഷഹാദത്ത് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. നമുക്കവരുടെയൊക്കെ വിയോഗത്തിൽ വേദനയുണ്ടാകും. ബന്ധുക്കൾ, അടുപ്പക്കാർ എല്ലാവരും ഭാര്യയും മകനും ഒപ്പം ഹജ്ജിന് പോയിട്ട് ഒറ്റയ്ക്ക് തിരിച്ചു വരേണ്ടി വന്ന പിതാവിന്റെ വേദന നമുക്ക് ആലോചിക്കാവുന്നതേയുള്ളൂ. പക്ഷേ അത് താൽക്കാലികമാണ്. അവരല്ലാഹുവിന്റെ വിശുദ്ധമായ സ്വർഗത്തിലേക്കാണ് യാത്രയായതെങ്കിൽ നമുക്ക് സമാധാനിക്കാം. പ്രിയമുള്ളവരെ, വിശ്വാസികളുടെ ലോകം ഇതാണ്. വിശ്വാസിക്ക് ഈ ജീവിതം താൽക്കാലികമാണ്. നമ്മളെപ്പോലെ പ്രതീക്ഷയോടെ ജീവിക്കാവുന്ന ഒരു വിഭാഗം ലോകത്ത് വേറെയില്ല. ചില ആളുകൾ മനസ്സിലാക്കുന്നത് മരണത്തോടെ ഈ ജീവിതം എല്ലാം അവസാനിച്ചു എന്ന്. അവർക്ക് വേറൊന്നും കിട്ടാനില്ല. നമുക്കങ്ങനെയല്ല. ഇത് കർമ്മത്തിന്റെ ലോകമാണ്, ഇത് അനുഷ്ഠാനത്തിന്റെ ലോകമാണ്. വരാനുള്ളത് യൗമുൽ ജസാ, പ്രതിഫലത്തിന്റെ ലോകമാണ്. അള്ളാഹുവിൽ നിന്ന് ഔദാര്യങ്ങൾ വരേണ്ട ലോകമാണ്. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിന് വേണ്ടി അമൽ ചെയ്യാൻ തയ്യാറാവണം. ഈ പുണ്യമേറിയ മുഹറം മാസത്തിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ട മാസമാണ്, നോമ്പെടുക്കേണ്ട മാസമാണ്, ഒരുപാട് ചരിത്രം നമ്മളോട് പറഞ്ഞു തരുന്ന മാസമാണ്. ഞാൻ എഴുതിവെച്ച സീരീസ് തന്നെ നിങ്ങളോട് പറയാനുള്ള നേരമില്ല. എന്നാലും ചരിത്ര പ്രധാനമായ ഒരു സംഭവം കൂടി നിങ്ങളോട് പറയാം. ലോക ചരിത്രത്തിൽ ധിക്കാരികളായ ഭരണാധികാരികളെ നിയന്ത്രിച്ചതിന്റെ ചരിത്രം പറയാനുള്ള മാസമാണ് പരിശുദ്ധമായ മുഹറം മാസം. പ്രിയമുള്ള സഹോദരന്മാരറിയണം, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന പാഠങ്ങൾ, ഓരോ മാസത്തെയും സംഭവ വികാസങ്ങൾ. എന്നാൽ ഈ മാസം നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കഥയുണ്ട്. ലോകം കണ്ട ധിക്കാരികളിൽ വലിയ ധിക്കാരിയായ ഫറോവ എന്ന് പറയുന്ന അഹങ്കാരിയുടെ പതനമുണ്ടായത് ഈ പരിശുദ്ധമായ മുഹറം മാസത്തിലാണ്. ഫറോവ എന്ന ധിക്കാരിയുടെ പതനമുണ്ടായത് ഈ പരിശുദ്ധമായ മുഹറം മാസത്തിലാണ്. ആ ഫറോവ ചെയ്ത കാര്യം എന്താണ്? ഇന്ന ഫിർഔന അലാ ഫിൽ അർളി വജഅല അഹ്ലഹാ ശിയഅൻ يَسْتَضْعِفُ طَائِفَةً مِنْهُمْ يُذَبِّحُ أَبْنَاءَهُمْ وَيَسْتَحْيِي نِسَاءَهُمْ إِنَّهُ كَانَ مِنَ الْمُفْسِدِينَ إِنَّ فِرْعَوْنَ عَلَا فِي الْأَرْضِ فِرْعَوْنُ ഭൂമിയിൽ വലിയ ഭരണാധികാരിയായി, മേലാളനായി, അയാൾ വലിയ കിബറ് നടിക്കുന്ന അഹങ്കാരിയായി. രാജ്യത്തെ വർഗീയതയും വംശീയതയും ഉണ്ടാക്കി അയാൾ. രാജ്യത്തുള്ള ആളുകളെ ഡിസ്ക്രിമിനേഷൻ നടത്തി,
ന്യൂനപക്ഷം ഭൂരിപക്ഷം മതത്തിന്റെയും ജാതിയുടെയും വർഗത്തിന്റെയും ഒക്കെ പേരിൽ വർഗീകരണം നടത്തി അയാൾ വർഗീകരണം നടത്തിയിട്ടോ മിൻഹും ഒരു വിഭാഗത്തെ അവിടുന്ന് കഴിവുകെട്ടവരാക്കിയിട്ട് അവരുടെ മക്കളെ അരുങ്കൊല ചെയ്യുകയും സ്ത്രീകളെ മാനം കെടുത്തുകയും ചെയ്തു. ഇന്നഹു കാന മിനൽ മുഫ്സിദീൻ അയാൾ ധിക്കാരിയായി നാശം വിതയ്ക്കുന്നവനായി മാറി. ഫറോവ എന്ന് പറയുന്ന ഈജിപ്തിന്റെ ഭരണാധികാരി റാംസിസ് സെക്കൻഡ് അയാൾക്ക് അധികാരം കിട്ടിയപ്പോ അയാൾ പറഞ്ഞു അന റബ്ബുക്കുമുൽ അഅല ഞാനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ തമ്പുരാൻ. ഭരണീയരോട് നീതി കാണിക്കുന്നതിന് പകരം അക്രമം കാണിച്ചു. ആളുകൾക്കിടയിൽ വർഗീയതയുണ്ടാക്കി വംശീയതയുണ്ടാക്കി സംഘടനകളുണ്ടാക്കി രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാക്കി. അയാൾ അംഗീകരിക്കാത്തവരെ മുഴുവനും ഇല്ലായ്മ ചെയ്തു. ജനിക്കുന്ന കുരുന്നുകളെപ്പോലും അരുങ്കൊല ചെയ്തു കളഞ്ഞു. സ്ത്രീകൾക്കൊരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. ഒരുപാട് കിങ്കരന്മാരെയും ധിക്കാരികളെയും ലോകചരിത്രം പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഉദാഹരണങ്ങൾ ചരിത്രം ഇങ്ങനെ മലർത്തി വച്ചിരിക്കുകയാണ് വായിക്കാൻ. എന്നാൽ ഫറോവ എന്ന് പറയുന്ന അഹങ്കാരിയായ ഭരണാധികാരി അയാൾ ചെയ്ത കാര്യം എന്താണ്? ഇന്ന ഫിർഔന തകബ്ബറ വ തജബ്ബറ വ ജാവസൽ ഹദ്ദ ഫിൽ ളുൽമി വ ത്വയാൻ അയാൾ ഭരണകേന്ദ്രം അധികാരം കിട്ടിയപ്പോൾ ഹുങ്ക് കാണിച്ചുകൊണ്ട് അതിർലംഘനം നടത്തിയിട്ട് അക്രമം നടത്തുകയാണ്. വ ജഅല അഹ്ലഹ തവാഇഫ വ ഫിറഖ ജനങ്ങളെ വ്യത്യസ്ത ഗ്രൂപ്പുകളാക്കി. യസ്തദില്ലു തായിഫത്തു മിൻഹും മിൻ ബനീ ഇസ്രായീൽ എന്നിട്ട് ഓരോ വിഭാഗത്തെ ചിലരെ ന്യൂനപക്ഷാക്കി ചിലരെ തല്ലി ചിലരെ ആക്രമിച്ചു. എന്നിട്ട് അതിലുള്ള ആണുങ്ങളെ കൊന്നുകളയുകയും സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുകയും എല്ലാം ചെയ്തു. അങ്ങനെ അക്രമം ചെയ്ത ഒരാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് ونريد ان نمن على الذين استضعفوا في الارض ونجعلهم ائمه ونجعلهم الوارثين അടിച്ചമർത്തപ്പെട്ടവരെ സ്വീകരിക്കാനും അധികാരം നൽകാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചു. അങ്ങനെ ധിക്കാരിയായ അഹങ്കാരിയായ ഭരണാധികാരി ആരെന്നറിയുമോ? ഒരുപാട് ആളുകളെ അരുങ്കൊല ചെയ്തു കളഞ്ഞ ഭരണാധികാരിയാണ്. ചരിത്രം വിശാലമായി പറയുന്നുണ്ട്. മൂസാ നബിയുടെയും ഫിർഔന്റെയും കഥ നിങ്ങൾക്കെല്ലാം കേട്ടിട്ടുള്ളതാണ്. ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ധിക്കാരിയായ ഭരണാധികാരിയെ കൈകാര്യം ചെയ്ത രീതി ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഫറോവ എന്ന് പറയുന്ന ധിക്കാരിയായ ഭരണാധികാരി എല്ലാ നിയന്ത്രണങ്ങളും ലംഘിച്ചുകൊണ്ട് അവിടെയുള്ള ഭരണീയർക്കിടയിൽ അക്രമം അഴിച്ചുവിട്ടു. ലോകത്തൊരക്രമിയായ ഭരണാധികാരിയും നീണ്ടകാൽ വാണിട്ടില്ല. ഹിറ്റ്ലറാണെങ്കിലും ഫറോവയാണെങ്കിലും നംറൂദാണെങ്കിലും പരിശുദ്ധമായ ഖുർആൻ ഒരുപാട് ജനവിഭാഗങ്ങളുടെ ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്. ഗോത്രങ്ങളുടെ ഏതുവരെ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനത അരുതായ്മകൾ ചെയ്തപ്പോ കീഴ്മേൽ മറിച്ചു കളഞ്ഞ സംഭവം പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചില്ലേ സഹോദരന്മാരെ? ചാവുകടൽ, ഡെഡ് സീ ഇന്നും കിടക്കുക. ഇസ്ലാം പറയുന്ന സംഭവങ്ങൾ ലോകത്ത് നടന്ന ചരിത്രങ്ങളാണ്. ഇന്നും ചെന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ അടയാളങ്ങൾ കാണാം. ചാവുകടൽ ജോർദാനിൽ ചെന്നാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അൽഹംദുലില്ലാ, ഞങ്ങൾ അവിടെ സന്ദർശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ പ്രവാചകന്മാരുടെ ഭൂമി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിശ്രമിക്കുന്നത് ഹെബ്രോണിലാണ്, ഫലസ്തീനിലെ ഹെബ്രോണിൽ, മദീനത്തുൽ ഖലീലിൽ. അൽഹംദുലില്ലാ, ഞങ്ങൾ അവിടെ പോയിട്ടുണ്ട്. ഐതിഹ്യമല്ല, കഥയല്ല. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ നാട് ഈജിപ്ത്. അതിന്നും ലോകത്ത് നിലനിൽക്കുന്ന രാജ്യമാണ്. അവിടെയാണ് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ധിക്കാരിയായ ഭരണാധികാരിയെ മൂസാ നബി അലൈഹിസ്സലാം അവിടുന്ന് അഭിമുഖീകരിക്കുകയാണ്. അവസാനം ഇസ്രയേലി സന്തതികളെ മുഴുവനും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി അക്രമിയായ ഭരണാധികാരി ധിക്കാരിയായ ഭരണാധികാരി
ഫറോവ ഇറങ്ങി വരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൈൽ നദിയുടെ ഉള്ളിൽ, അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല ജലാശയത്തിന്റെ ഉള്ളിൽ അയാളെ വിഴുങ്ങുകയാണ്. കടൽ പിളർന്ന്, അതാ സമുദ്രം പിളർന്ന് മുന്നോട്ട് പോകുന്ന മൂസാ നബി അലൈഹിസ്സലാമിന്റെ പിന്നിൽ കൂടിയതാണ്. നടുവിലെത്തിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്രമിയങ്ങ് പിടിക്കുകയാണ്. ധിക്കാരിയായ ഭരണാധികാരിയുടെ അഹങ്കാരം അവിടെ അവസാനിച്ചു എന്ന് മാത്രമല്ല, ഫിർഔനിന്റെ ശരീരം, ഫറോവയുടെ ബോഡി, റാംസിസ് സെക്കൻഡ് എന്ന ധിക്കാരിയായ ഭരണാധികാരിയുടെ ശരീരം ഇന്നും ഈജിപ്തിലെ മ്യൂസിയത്തിലുണ്ട് സഹോദര. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ഫറോവയുടെ ബോഡി ഈജിപ്തിലെ മ്യൂസിയത്തിൽ. അവിടെ ഒരുപാട് മമ്മീസുകളുണ്ട്. എന്നാൽ ഫറോവയുടെ ബോഡി അപ്പടി തന്നെ കൊണ്ടുവന്ന് അവിടെ വെച്ചിരിക്കുകയാണ്. ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്ക് പാഠമായി. ഇനിയും ലോകത്ത് വരുന്ന അക്രമികളായ ഭരണാധികാരികളുടെ മൂക്കത്ത് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട്, നിങ്ങളും നീതിമാന്മാരല്ലെങ്കിൽ ലോകം നിങ്ങളെ പാഠം പഠിപ്പിക്കുമെന്ന് പറയാനുള്ള ഒരു താക്കീതായി ഫറോവ ബോഡിയോടെ ലോകത്ത് ചരിത്രമായിരിക്കുന്നു സഹോദരന്മാരെ. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തെരഞ്ഞെടുക്കപ്പെടുന്നവർ നീതിനിഷ്ഠയോടുകൂടി ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യണം. ഞങ്ങൾക്ക് രാഷ്ട്രീയ കക്ഷികൾ ഇല്ല. നാട്ടിൽ എല്ലാവർക്കും ക്ഷേമവും ഐശ്വര്യവും നൽകാൻ തിരഞ്ഞെടുക്കപ്പെടുന്നവർ തയ്യാറാവണം. നമ്മുടെ രാജ്യത്ത് ലോകരാജ്യങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു രാജ്യമാണിത്. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന രാജ്യം, നാനാത്വത്തിൽ ഏകത്വമുള്ള രാജ്യം, ഒരുപാട് വൈവിധ്യങ്ങളെ ഒരു രാജ്യം ഏകീകരിക്കുന്നതിന്റെ ഉദാഹരണം. ഒരുപാട് ഭാഷകളെ, സംസ്കാരങ്ങളെ, സ്വഭാവമുള്ള ജനങ്ങളെ, എല്ലാവരെയും ഒരു യൂണിറ്റിയിൽ കൊണ്ടുവരുന്ന അത്ഭുതകരമായ രാജ്യമാണ് നമ്മുടേത്. ഇതിന്റെ മൂല്യവും ഇതിന്റെ സൗഹാർദ്ദവും എല്ലാം കാത്തുസൂക്ഷിക്കേണ്ടത് ഇവിടെയുള്ള ഭരണാധികാരികളുടെയും ജനങ്ങളുടെയും ബാധ്യതയാണ്. നമ്മൾ മതങ്ങളെക്കാൾ മാനുഷികമായ മൂല്യങ്ങളെ പരിഗണിക്കാൻ ഇവിടെയുള്ള ജനങ്ങൾ തയ്യാറാവണം. എല്ലാ മതങ്ങൾക്കും തുല്യ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണിത്. അവരവരുടെ ആരാധനകളും പ്രവർത്തനങ്ങളും നടത്തുന്നു. ആക്രമണങ്ങൾ അഴിച്ചുവിട്ടാൽ നമ്മുടെ രാജ്യത്തിന്റെ പൊതുവായ സ്വസ്ഥത നഷ്ടപ്പെട്ടു പോകും, സമാധാനമില്ലായ്മ ചെയ്യപ്പെടും. ഇന്ന് ഇന്ത്യൻ പാസ്പോർട്ടുമായി ലോകരാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്ക് അഭിമാനമാണ്. ഇന്ത്യക്ക് വലിയൊരു പേരുണ്ട്, ഒരു സ്വീകാര്യതയുണ്ട്. പല രാജ്യങ്ങളുടെയും എമിഗ്രേഷനിൽ ചെല്ലുമ്പോൾ ഇന്ത്യൻ പൗരനാണെന്ന് പറയുമ്പോൾ നമുക്ക് വലിയ അംഗീകാരമുണ്ട്. അങ്ങനെ ഒരു നല്ല രാജ്യമാണ് നമ്മുടേത്. ഇതിന് കളങ്കം വരരുത്, ഇതിന് കളങ്കം വരാൻ പാടില്ല. അതിനിവിടെയുള്ള എല്ലാ ജനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കണം. ബാങ്കിന്റെ ഒലിയും അമ്പലത്തിൽ നിന്ന് മുഴങ്ങുന്ന അവരുടെ ആരാധനാ മന്ത്രങ്ങളുടെ ശബ്ദവും, പള്ളിയിൽ നിന്ന് മുഴങ്ങുന്ന ക്രിസ്ത്യൻ ചേർച്ചിൽ നിന്ന് വരുന്ന നഗാരവും അന്തരീക്ഷത്തിൽ ഒരുമിച്ച് മുഴങ്ങുമ്പോൾ അത് രാജ്യത്തിന്റെ സൗഹാർദ്ദമാണെന്ന് കാണുന്നവരാണ് ഇന്ത്യക്കാർ. അതിന് പരിക്ക് വരാൻ പാടില്ല. അതിന് എല്ലാവരും സംയമനത്തോടെ ജീവിക്കണം. എവിടെയൊക്കെ വർഗീകരണവും പ്രശ്നങ്ങളും വരുന്നോ അവിടെ രാജ്യത്തിന്റെ പൊതുവായ സമാധാനം നഷ്ടപ്പെടും. ഇത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. എല്ലാ മനുഷ്യരുടെയും അടിസ്ഥാന ആവശ്യങ്ങളും വികാരങ്ങളും ഒന്നാണ്. അത് മനുഷ്യൻ എന്നതിൽ ഉണ്ടായതാണ്. എല്ലാവർക്കും അവരുടെ ജീവൻ, അവരുടെ രക്തം, അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ, അവരുടെ ഭക്ഷണം, പാർപ്പിടം, കുടുംബം, ഇതെല്ലാം എല്ലാവർക്കും ഒരുപോലെയുള്ള ഒരു സെൻസ് നൽകുന്നതാണ്. ഇതിനെ പരിഗണിക്കാൻ കഴിയണം. നമ്മുടെ രാജ്യം സമ്മിശ്രങ്ങളുടെ സംഗമ ഭൂമിയാണ്. ഇവിടെ റോട്ടിൽ പരിക്ക് പറ്റി വീഴുന്നത് ഏതു മതക്കാരനാണെന്ന് നോക്കാതെ എന്നെപ്പോലെ ഒരു മനുഷ്യനാണ് പരിചരണം നൽകണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യത്വമുള്ളവരാണ് നമ്മൾ. നമ്മുടെ രാജ്യത്തെ ഹൃദയമാറ്റ ശസ്ത്രക്രിയകളെ കുറിച്ച് വായിക്കുമ്പോ അവിടെ ഒരു നല്ല ഒരു സെക്യുലർ ചർച്ചകളാണ് നമ്മൾ വായിക്കുന്നത്. ഹൈന്ദവ സഹോദരന്റെ ഹാർട്ട് ഒരു മുസ്ലിം സഹോദരൻ,
മുസ്ലിം സഹോദരന്റെ ഹാർട്ട് വേറൊരു സഹോദരനും അവർ ഡിസ്ക്രിമിനേഷനുകളില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യത്വത്തെ പരിഗണിക്കുന്ന ഒരു മെന്റാലിറ്റി. എന്നാൽ ഇതിന്റെ ദാനത്തെക്കുറിച്ചും മറ്റുമൊക്കെ ഒരുപാട് ഗൗരവതരമായ ചർച്ചകൾ വേറെ നടക്കേണ്ടതുണ്ട്. അതിന്റെ എത്തിക്സുകൾ വേറെ പഠിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഞാൻ അതിലേക്ക് വരുന്നില്ല. ഏതായാലും നമ്മുടെ രാജ്യത്തിന്റെ പൊതുവായ സമാധാനത്തെ കാത്തു സൂക്ഷിക്കാൻ എല്ലാവർക്കും കഴിയണം. അപ്പോഴാണ് എല്ലാവർക്കും സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുക. അതിനുള്ളൊരു അന്തരീക്ഷം ഇവിടെ ഉണ്ടാവണം. നമ്മുടെ രാജ്യം ഒരുപാട് രാജ്യങ്ങൾക്കുള്ള ഉദാഹരണമാണ്, മാതൃകയാണ്. ആ ഒരു മഹിത മൂല്യത്തെ കാത്തു സൂക്ഷിക്കാൻ കഴിയണം. ആ നല്ല രീതിയിലുള്ള ഭരണമാണ് വേണ്ടത്. പ്രിയമുള്ള സഹോദരന്മാരെ, ധിക്കാരികൾ എവിടെയും ഏറെക്കാലം വാണിട്ടില്ല. കാരണം യഥാർത്ഥ അധികാരി ആരാണ്? ഞാനും നിങ്ങളും ഈ ലോകത്ത് എന്നും ജീവിക്കേണ്ടവരല്ല. ഇന്നലെയോ മിനിങ്ങാനോ വന്നവരാണ്, ഇന്നോ നാളെയോ പോകേണ്ടവരാണ്. ദോ ദിൻ കെ മുസാഫിർ ഹേ, ഇന്നോ നാളെയോ നമ്മൾ യാത്രയാകേണ്ടവരാണ്. അതുകൊണ്ട് നാം എല്ലാവരും ആത്മാർത്ഥമായി പടച്ചവനെ കുറിച്ചുള്ള വിചാരം നമ്മുടെ മനസ്സിലുണ്ടാകണം. നമ്മുടെ മേലൊരു അധികാരിയുണ്ട് മോനെ. എല്ലാവരും മരിക്കുന്നതാണ്. ഈ ലോകത്ത് ജനിച്ചത് മരിക്കാൻ വേണ്ടിയാണ്. ഈ ലോകത്ത് ജനിച്ചത് മരിക്കാൻ വേണ്ടിയാണ്. ഓൾ ഹ്യൂമൻ തിങ്സ് ആർ സബ്ജക്ട് ടു ഡീകേ. എല്ലാവരും മരിക്കാൻ വേണ്ടിയാ, എല്ലാവരും മരിക്കാൻ വേണ്ടി ജനിച്ചതാണ്. എൻലെസ് ലൈഫ്, അൻ എറ്റേണൽ ലൈഫ്, ഇതിനപ്പുറത്ത് വരാനുള്ളതാണ്. ഇവിടെയുള്ളതെല്ലാം ടൈംലി. നമ്മളെല്ലാവരും ഒരു സമയനിശ്ചയത്തിന്റെ പേരിൽ ദിഖാത്തു ഖൽബിൽ മറഇ ഖായിലത്തു ലഹു ഇന്നൽ ഹയാത ദഖായിഖു വസവാനി. നമ്മുടെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത് അതിനെ പ്രോഗ്രാം ചെയ്തിരിക്കുന്ന ഒരു ലിമിറ്റ് വരെയാണ്. നമ്മുടെ ഹാർട്ട് പടച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന്റെ കൗണ്ട് എന്നും നിശ്ചയിച്ചിട്ടുണ്ട്. ഇത്ര പ്രാവശ്യം ഇത് ബീറ്റ് ചെയ്യണം, പിന്നീട് നിൽക്കണം. അള്ളാഹു നിശ്ചയിച്ചു തന്നതാണ് എനിക്ക്, നിങ്ങൾക്ക് എല്ലാവർക്കും. അതിന്റെ ഫൈനൽ ബീറ്റ് എപ്പോഴാണെന്ന് അറിയില്ല. അതിന്റെ ഫൈനൽ ബീറ്റ് എപ്പോഴാണെന്ന് അറിയില്ല. അതിന് പ്രായമില്ല, അതിന് ദേശമില്ല, അതിന് കാലമില്ല, അതിന് സമയമില്ല, അതിന് നമ്മുടെ മോഹങ്ങളില്ല, ഒന്നുമില്ല. എല്ലാം മറന്നുകൊണ്ട് നമ്മളെ വിളിക്കുന്നതാണ്. അതുകൊണ്ട് ലോകത്ത് കഴിഞ്ഞു പോയ ധിക്കാരികൾക്ക് പാഠം പഠിപ്പിച്ചതിന്റെ ചരിത്രമാണ്. ഫറോവ എന്ന് പറയുന്ന അഹങ്കാരിയെ സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് വലിച്ചെടുത്തുകൊണ്ട് ലോകത്തിന് മുഴുവനും പാഠം നൽകിയതാണ്. എന്നാൽ എന്റെ ഉമ്മ പെങ്ങന്മാരറിയുമോ, ധിക്കാരിയായ അഹങ്കാരിയായ ഈ ഫറോവയുടെ കൊട്ടാരത്തിന്റെ ഉള്ളിൽ ഫിർഔനിന്റെ മകളെ, ഫിർഔനിന്റെ മകൾക്ക് പരിചാരക വൃത്തി ചെയ്തിരുന്ന ഒരു സഹോദരിയുണ്ട്. അതിനെ അറബി ഭാഷയിൽ ഒരു മീനിങ് ഫുൾ ആയ നെയ്മാണ്, മാഷിത്തു ബിന്തി ഫിർഔൻ. ഫറോവയുടെ മകൾക്ക് തലവാർന്നു കൊടുക്കുന്ന മകളാണ് ആ മാഷിത എന്ന് പറയുന്നവർ. ഒരു ദിവസം ഫിർഔനിന്റെ മകളുടെ തല ഇങ്ങനെ വാർന്നുകൊണ്ടിരിക്കെ ചീർപ്പ് താഴെ വീണു. വീണപ്പോഴേക്ക് വിളിച്ചു അല്ലാ. ഉടനെ ഫിർഔനിന്റെ മകൾ ചോദിക്കുകയാണ്, എന്റെ വാപ്പയല്ലാതെ നിനക്കൊരു പടച്ചവനുണ്ടോ? അതെ, എന്റെയും നിന്റെയും നിന്റെ വാപ്പാന്റെയും പടച്ചവനായ അല്ലാഹു ഉണ്ട്. ഉടനെ ഈ പെണ്ണ് പോയിട്ട് വാപ്പാനോട് പറഞ്ഞു, നമ്മുടെ വീട്ടിൽ എനിക്ക് ഖിദ്മത്ത് ചെയ്യുന്ന വേലക്കാരി അക്രമിയാണ്. അവൾ മൂസാ നബിയുടെ ദൈവത്തെ വിശ്വസിക്കുന്നവളാണ്. വൈകിയില്ല, മഹദിയായ മാഷിത്തായോട് ചോദിച്ചു, നീ മതത്തിൽ നിന്ന് മടങ്ങുന്നുണ്ടോ? ഇല്ല ഇല്ല, ദുനിയാവിലെ കൊട്ടാരത്തിലാണ് ഞാൻ ജീവിക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ ഈ കൊട്ടാരം നാളെ തീർന്നു പോണ കൊട്ടാരമാണ്. നാളെ കിട്ടാനുള്ള വലിയൊരു കൊട്ടാരമുണ്ട്. ഹിയ ജന്നത്തുൻ ത്വാബത്ത് വത്വാബ നഈമുഹാ ബാഖിൻ വലൈസ ബിഫാനീ. നാളെ കിട്ടാനുള്ളൊരു പറുദീസയുണ്ട്,
മാലാ ഐനും റഅത്ത് വലാ ഉദുനും സമിഅത്ത് വലാ ഖത്റ അലാ ഖൽബി ബശർ. ഒരു മനുഷ്യനും സങ്കൽപ്പിക്കാനാവാത്ത വലിയ കൊട്ടാരമാണ് ആ സ്വർഗത്തെയാണ് ഞാൻ ആശിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ കൊട്ടാരം നഷ്ടമാകുന്നത് എനിക്ക് പ്രശ്നമല്ല. എന്റെ ഉമ്മപെങ്ങന്മാരെ അറിയണം, ഈമാനിനെ നെഞ്ചിലേറ്റിയ മഹതിയായ ബീവി റളിയല്ലാഹു അൻഹ അവിടെ നിൽക്കുകയാണ്, നിന്നുകൊണ്ട് പറയുകയാണ്, പ്രശ്നമില്ല, നിങ്ങൾക്കെന്ത് തീരുമാനവും എടുക്കാം, എനിക്ക് വേണ്ടത് അള്ളാഹുവിന്റെ പ്രീതിയാണ്, പൊരുത്തമാണ്. അങ്ങനെ മാഷിത എന്ന മഹദി എവിടെ നിൽക്കുമ്പോൾ മതത്തിൽ നിന്ന് മടങ്ങൂലാന്ന് കണ്ടപ്പോ ഫഅമറ ഫിർഔനു ബിഖിദരിൻ മിൻ നുഹാസിൻ ഫമുലിഅത് ബിസ്സൈതി. അതാ വലിയ ഒരു ചെമ്പ് പാത്രം കൊണ്ടുവന്നതിൽ എണ്ണയൊഴിച്ച് തിളപ്പിക്കുകയാണ്. അതിങ്ങനെ തിളച്ച് പൊന്തുമ്പോൾ ഈ മാഷിതായുടെ ഒരു കുഞ്ഞിനെ വിളിക്കുകയാണ്. അഞ്ചു മക്കളുടെ മാതാവാണ് മാഷിത. നീട്ടിപ്പറയാനുള്ള നേരമില്ല പെങ്ങന്മാരെ. മഹാന്മാര് രേഖപ്പെടുത്തിയതാണ് ഞാൻ വായിക്കുന്നത്, എന്റെ വകയായി ഞാനൊന്നും പറയുന്നില്ല. അഞ്ചു മക്കളുടെ ഉമ്മയായ മാഷിതാന്റെ അടുക്കൽ വെച്ചുകൊണ്ട് മൂത്ത കുട്ടിയെ പിടിക്കുകയാണ്. എന്നിട്ട് ഈ തിളച്ചുമറിയുന്ന എണ്ണയിലേക്ക് ഇടുകയാണ്. കുഞ്ഞുമോന്റെ ശരീരം ഉരുകിയിട്ട് എല്ല് വെളിവാവുകയാണ്. അന്തരീക്ഷത്ത് പെറ്റ കുഞ്ഞിന്റെ ശരീരം വറുക്കുന്നതിന്റെ പൊരിക്കുന്നതിന്റെ ഗന്ധമാണ്. ഈറനണിഞ്ഞ കണ്ണുകളുണ്ട്, പക്ഷേ ഇടറാത്ത ഈമാനാണ്. ഇടറാത്ത ഈമാനോടെ, പതറാത്ത പാദത്തോടെ, ചിതറാത്ത ചിത്തത്തോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇവിടുത്തെ ജീവിതം സ്വസ്ഥമായാലും കഷ്ടമായാലും ഇത് തീരേണ്ട ജീവിതമാണ്. നാളത്തെ സ്വർഗം നഷ്ടപ്പെടാൻ പാടില്ല. അങ്ങനെ നാല് മക്കളെയും വലിച്ചിടുകയാണ്, നാല് മക്കളെയും വലിച്ചിടുകയാണ്. അഞ്ചാമത്തെ കുട്ടി ഒക്കെ തിരിക്കുകയാണ്. അതാ മാറോട് ചേർത്ത് വെച്ച് പാല് കൊടുക്കുകയാണ് അഞ്ചാമത്തെ കുഞ്ഞിനെ. ആ കുഞ്ഞിനെ ഒക്കത്ത് വെച്ച് പാല് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ പാലീമ്പിക്കൊണ്ട് ഒക്കെ തിരിക്കുന്ന കുഞ്ഞിനെ അവര് പിടിച്ചു പറിക്കുകയാണ്. ഫലം മന്തസഅമിൻഹാ, ഉമ്മാന്റെ കൈത്തണ്ടയിൽ നിന്ന് കുഞ്ഞിനെ വാരി ഊരിയെടുക്കുമ്പോ ആ കുട്ടി അവിടുന്ന് നിലവിളിക്കുകയാണ്. വബക്കത്തിൽ അതാ നിരപരാധിയായ സത്യവിശ്വാസിനിയായ ആ ഉമ്മാക്ക് കരയാനല്ലാതെ വേറൊന്നുമില്ല. ഫലമാറ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുകയാണ്. ദുല്ലഹാ വങ്കിസാറഹാ വഫജീഅതഹാ ബിവലദിഹാ. കേട്ടോ ഉമ്മമാരെ, ഈമാനിനു വേണ്ടി മാത്രമാണിത് സഹിക്കുന്നത്. ഫറോവ എന്ന ലോകം കണ്ട ധിക്കാരിയായ ഭരണാധികാരിയുടെ അരമനയിലെ സപ്രപഞ്ചങ്ങൾ മുമ്പിലുണ്ട്. എല്ലാം വേണമെങ്കിൽ കിട്ടാനുണ്ട്, പക്ഷേ അതിനെല്ലാം വലിയൊരു ഈമാൻ ഉള്ളിലുണ്ട്. അത് പണയം വെച്ചാൽ നാളെ സ്വർഗമില്ലെന്ന ബോധമുണ്ട്. ആ ഉമ്മയങ്ങ് കരയുകയാണ്. ആ ഉമ്മാന്റെ കരച്ചില്
അല്ലാഹു കാണുകയാണ്. ഫലമാർ അല്ലാഹു തആല അദുല്ലഹ വൻകിസാറഹ വഫജീഅതഹ ബിവലദിഹ അന്ത ഖസ്സബിയ ഫീ മഹ്ദിഹി. അല്ലാഹു തആല കുഞ്ഞിനെ സംസാരിപ്പിക്കുകയാണ്. മാഷിതായുടെ പാലിയുമ്പുന്ന കുഞ്ഞ് വർത്തമാനത്തിന് പ്രായമായിട്ടില്ല, എന്നാൽ അല്ലാഹു തആല കുട്ടിയെ കൊണ്ട് സംസാരിപ്പിക്കുകയാണ്. ആ കുഞ്ഞു പറയുന്നു, യാ ഉമ്മ, എന്റെ ഉമ്മ, ഇസ്ബിരി ഫഇന്നകി അലൽ ഹഖീ. സഹിക്കണേ ഉമ്മ, ഉമ്മ സത്യത്തിന്റെ മേലാണ്. അഞ്ചാമത്തെ കുഞ്ഞിനെയും വലിച്ചെടുക്കുമ്പോ വായിൽ പാലിന്റെ അംശമുണ്ട്, കയ്യിൽ ഉമ്മാന്റെ രണ്ട് രോമങ്ങളുണ്ട്, തലയിലെ മുടി പിടിച്ചു വലിച്ചിട്ടാ കുഞ്ഞ് പോയത്. ഉമ്മാന്റെ ചൂട് പറ്റിയിരുന്ന് പാല് കുടിച്ച കുഞ്ഞിനെയും ധിക്കാരിയായ ഭരണാധികാരിക്ക് കരുണയുണ്ടായില്ല. അഹങ്കാരികളായ ഭരണാധികാരിക്ക് ഇതുപോലെ മനുഷ്യത്വമില്ല. ഇന്നലകളുടെ ചരിത്രം ഇന്നത്തോട് ചില വർത്തമാനങ്ങൾ പറയുന്നുണ്ട്. ഇത് കാലങ്ങൾക്കുള്ള പാഠമാണ്, ലോകത്തോടുള്ള സംവേദനമാണ്, ആനുകാലികതയോടുള്ള വർത്തമാനമാണ്, സമാധാനത്തിനു വേണ്ടിയുള്ള കുഴലൂത്താണ്, ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനുള്ള ബോധപാഠങ്ങളാണ്. പ്രിയമുള്ളവരെ അറിയണം, ആ ഓമന കുഞ്ഞിന്റെ പൂമേനി കൈത്തണ്ടയിൽ നിന്ന് പറിച്ചെടുക്കുമ്പോ ഉമ്മാന്റെ മാറത്തുനിന്ന് പറ്റിയ ചൂട് വിട്ടിട്ടില്ല, ഈമ്പിക്കൊണ്ടിരുന്ന പാലിന്റെ നനവുണ്ട് ആ ചുണ്ടുകളിൽ, അതുപോലെ ഉമ്മാന്റെ തലയിൽ നിന്ന് പറിച്ചെടുത്ത രോമമുണ്ട്. അതാ എണ്ണയിലേക്കിടുമ്പോ വഫീയദിഹി ശഅറത്തും മിൻ ശഅരിഹാ വഅലാ അസ്വാബിഹി ബഖിയത്തും മിൻ ദംഇഹാ وذهب الاولاد الخمسا وها هي عظامهم يلوح بها القدر. അഞ്ച് മക്കളുടെയും ശരീരം ഈ തിളച്ചു മറിയുന്ന എണ്ണയിൽ കിടന്ന് പതയുകയാണ്. ആ ഉമ്മക്കൊരൊറ്റ വസീയത്തേ ഉള്ളൂ, എന്നെയും അടുത്തതായി വലിച്ചിരിൽ ഇടാൻ പോവുകയാണ്, ഒരൊറ്റ ആവശ്യമേ ഉള്ളൂ, ഞങ്ങളെയെല്ലാം ഒരു സ്ഥലത്ത് മറമാടണേ. ആറാമതായി ആ ഉമ്മാനെയും പിടിച്ച് തിളച്ചു മറിയുന്ന എണ്ണയിലിട്ട് ഈ ആറുപേരെയും ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ആധികാരിയായ ഫറോവെ തൽക്കാലമൊന്ന് ചിരിച്ചെങ്കിലും കാലം അയാൾക്ക് മാപ്പ് നൽകിയില്ല. കാലം കഴിഞ്ഞില്ലേ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലം കഴിഞ്ഞ്, ഈസാ നബി അലൈഹിസ്സലാമിന്റെ കാലം കഴിഞ്ഞ്, ഹബീബുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലമായി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന്റെ രാത്രിയിൽ മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകുമ്പോ വഴിയിലെത്തിയപ്പോ ഒരു സുഗന്ധം അനുഭവപ്പെടുകയാണ്. അതാ ഒരു സുഗന്ധം അനുഭവപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, ഓ ജിബ്രീലേ, ഇമാം ബൈഹഖി ഉദ്ധരിക്കുകയാണ്. അതാ മഹാനരായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്രയായി ഇസ്രാഇന്റെ പ്രയാണം നടത്തുമ്പോ ലമ്മ ഉസ്രിയ ബി മറത്ത് ബി റായിഹത്തുൻ തയ്യിബാ, ഞാൻ ഇങ്ങനെ ഇസ്രാഇന്റെ പ്രയാണം നടത്തുമ്പോ ഒരു സുഗന്ധം അനുഭവപ്പെടുന്നു. ഞാൻ ചോദിച്ചു, മാഹാദിഹി റായിഹാ, ഈ സുഗന്ധം എവിടുന്നാണ്? ഫഖീലലീ, എന്നോട് പറയപ്പെട്ടു, ഹാദിഹി മാഷിത്തു ബിന്തി ഫിർഔൻ വഔലാദുഹാ, ഇത് ഫറോവായുടെ മകൾക്ക് തലവാർന്നു കൊടുത്ത സേവകിയായി ജോലി ചെയ്ത വിശ്വാസിനിയുടെയും മക്കളുടെയും സുഗന്ധമാണ്. അവരല്ലാഹുവിൽ വിശ്വസിച്ചതിന്റെ പേരിൽ ക്രൂരമായി വറുത്തു മാറ്റപ്പെട്ടവരാണ്, അരുങ്കൊല ചെയ്യപ്പെട്ടവരാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ സുഗന്ധം അനുഭവിക്കുകയാണ്. പെങ്ങളെ, അല്ലാഹുവിനെ ഓർത്ത് ജീവിക്കുന്നവർക്ക് നാളെ
സ്വർഗമാണ്. ഇവിടെ ഒരിക്കലും പടച്ചവനെ മറക്കല്ലേ മോളെ, അല്ലാനെ മറക്കല്ലേ മോളെ, അഹങ്കാരിയായി ജീവിക്കല്ലേ മോളെ, സിനിമയ്ക്ക് വേണ്ടി ഓടല്ലേ മോളെ, തെരുവിൽ കിടന്ന് കറങ്ങല്ലേ മോളെ, മതത്തിന്റെ നിയമങ്ങളെ മറന്നു കളയല്ലേ മോളെ. അല്ലാഹുവിന്റെ നിയമങ്ങളെ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഞാൻ എന്നോടും നിങ്ങളോടും വസീയത്ത് ചെയ്തുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തി ഞാനിവിടെ നിർത്തുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് നൽകിയ ഒരു സ്നേഹമുണ്ട്, ആ സ്നേഹത്തിന് തിരിച്ച് നമ്മളും ഒരു സ്നേഹം നൽകേണ്ടതുണ്ട്. അല്ലാഹുവിലേക്ക് ചേരാനുള്ള മാർഗം അത് മാത്രമാണ്. പരിശുദ്ധമായ മുഹറം മാസം നമ്മൾ വളരെ പുണ്യത്തോടെ കാണണം, ഇബാദത്ത് കൊണ്ട് സജീവമാക്കണം. ഷഹ്റുൽ ഹറാമി മുബാറക്കും മൈമൂനു വസൗമു ഫീഹി മുളാഫും മസ്നൂനു വസവാബു സ്വഇമിഹി ലിവജിഹി ഇലാഹിഹി ഫിൽ ഖുൽദി ഇൻദ മലികിഹി മഖ്സൂനു. ഈ മാസം നോമ്പെടുക്കുന്നവർക്ക് വലിയ സ്ഥാനം അല്ലാഹു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുഹറത്തിലെ താസുആ ആശുറാ വരുന്ന വ്യാഴം വെള്ളി ദിവസങ്ങളിൽ നമ്മൾ നോമ്പെടുക്കണം, അല്ലാഹുവിനോട് ദുആ ചെയ്യണം, അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ അടുത്ത കൊല്ലം കൂടി ജീവിച്ചാൽ ലാസൂമന്ന താസിഅ വൽ ആശിറാ, ഒമ്പതും പത്തും ഞാൻ നോമ്പെടുക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതവിടെയുള്ള ജൂതന്മാർ പത്തിന് നോമ്പെടുത്തവരാണ്. ആ കാരണത്താൽ അവരോട് ശൈലിയിൽ മാറാനും വ്യത്യാസം വരുത്താനുമാണ് ലാസൂമന്ന താസിഅവൽ ആഷറ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അത് വലിയൊരു സന്ദേശമാണ്. ഇന്ന് യൂറോപ്പിന്റെ സംസ്കാരം ഇസ്ലാമിന്റെ ചിട്ടകളെ ഇല്ലായ്മ ചെയ്യുന്നതാണ്. ഉടുത്ത മാന്യതയോടെ നടക്കണമെന്ന് ഇസ്ലാം പറയുന്നു. ഉരിഞ്ഞുകളഞ്ഞിട്ട് മനുഷ്യന്മാരുടെ മൂല്യം കളഞ്ഞിട്ട് മൃഗങ്ങളെപ്പോലെ നടക്കണമെന്ന് യൂറോപ്പ് പറയുന്നു. പലിശ കൊടുത്ത് വഞ്ചിക്കണമെന്ന് യൂറോപ്പ് പറയുന്നു. പലിശ പാടില്ലെന്ന് ഇസ്ലാം പറയുന്നു. വിവാഹപൂർവ്വ ലൈംഗിക ബന്ധം നിഷിദ്ധമാണെന്ന് ഇസ്ലാം പറയുന്നു. കല്യാണം വേണ്ട, മൃഗങ്ങളെപ്പോലെങ്ങ് ജീവിച്ചാൽ മതിയെന്ന് യൂറോപ്പ് പറയുന്നു. ഇന്ന് ജനങ്ങൾ അതാ അത്തരം തോന്നിവാസങ്ങളിലേക്ക് നീങ്ങുന്നു. അതുകൊണ്ട് നീ യൂറോപ്യൻ സംസ്കാരം അഥവാ മനുഷ്യത്വ വിരുദ്ധമായ ധർമ്മരഹിതമായ ആ ചിട്ടയിൽ നിങ്ങൾ പെടാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കൂടി ഓർമ്മയാണ് മുഹറം. ഇനിയും ഏറെ അധ്യായം പറയാനുണ്ട്. ഒരു ചെറിയ കാര്യം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമുക്ക് എല്ലാ നന്മയുടെ കവാടവും തുറന്നു തന്നത്, എല്ലാ നന്മയിലേക്കും നമ്മളെ ക്ഷണിച്ചത്, എല്ലാ ഖൈറിലേക്കും നമുക്ക് കവാടം നൽകിയതാരാണ്? റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ ഹബീബായ തങ്ങളെ ഇഷ്ടം വെക്കണം. ആ ഹബീബായ തങ്ങളോട് നല്ല പ്രിയം വേണം. അവിടുത്തോട് വലിയ ബറക്കത്തിന്റെ ചിന്ത വേണം. അതാ ഒരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാം കൽബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങേയറ്റത്തെ ഹുബ്ബ് നൽകണം. അല്ലാഹ് ഉമ്മമാരെ പെങ്ങന്മാരെ, അരുതായ്മകൾക്ക് വേണ്ടി സമയം കളയരുത്, സോഷ്യൽ മീഡിയയിൽ സമയം കളയരുത്. ചെറുപ്പക്കാരെ, ജീവിതമെന്ന് പറഞ്ഞാൽ സമയമാണ്, അത് വെറുതെ കളയാനില്ല. നല്ല കാര്യങ്ങൾ ചെയ്തുപയോഗപ്പെടുത്തണം. സമയമാണ് നമ്മുടെ ആയുസ്, ഓരോ നിമിഷങ്ങളും വിലപ്പെട്ടതാണ്. അത് നിനക്ക് കമന്റും ലൈക്കും അടിച്ചു കളയാനുള്ളതല്ല, വൃത്തികേടുകൾക്ക് വേണ്ടി ചെലവഴിക്കാനുള്ളതല്ല. തഖ്വയോടെ ഈ ജീവിതം ഉപയോഗപ്പെടുത്താനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് സ്നേഹിക്കണം. തങ്ങളുമായി ബന്ധപ്പെട്ടതിനെ മുഴുവനും ബഹുമാനിക്കണം. അല്ലാഹു നമുക്കെല്ലാം അതിനുള്ള കൽബ് നൽകട്ടെ. അതാ ചെറിയൊരു സംഭവം പറയുന്നു. അലി റളിയല്ലാഹു അൻഹു ഒരു ദിവസം മിമ്പറിൽ കയറുകയാണ്. സഈദൽ മിമ്പറ യൗമൻ, ഒരു ദിവസം മിമ്പറിൽ കയറി. വഖാല സലൂനീ, എന്നോട് ചോദിച്ചോളൂ, എന്നോട് ചോദിച്ചോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തുപ്പുനീരിന്റെ ബറക്കത്ത് കൊണ്ട് ഞാൻ നിങ്ങളോട് പറയാം,
وهذا لعاب رسول الله صلى الله عليه وسلم في فمي നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തുപ്പുനീര് എന്റെ വായിൽ ഉണ്ട്, അതിന്റെ ബറക്കത്ത് കൊണ്ട് ഞാൻ നിങ്ങളോട് മറുപടി പറയാം എന്ന് അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്. വക്കാന ഫിൽ മജ്‌ലിസി റജുലുൻ യമാനിയൻ, യമൻകാരനായ ഒരാൾ ആ മജ്ലിസിലുണ്ടായിരുന്നു. അയാൾക്ക് ഇത് വേണ്ട പോലെ പിടിച്ചില്ല. അയാൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഞാൻ ചോദിക്കുകയാണ് നിങ്ങളോട്, ഞാൻ ചോദിക്കുകയാണ് നിങ്ങളോട്. ഉടനെ ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബ് തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ചോദിക്കാം, പക്ഷേ നിങ്ങൾ ഒരു പ്രതികാരബോധത്തോടെ ചോദിക്കരുത്, നല്ല ചിന്തയോടെ ചോദിക്കണം. ആ മനുഷ്യൻ പറഞ്ഞു, അന്ത ഹമൽതനീ അലാ ദാലിക, നിങ്ങളിപ്പം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തുപ്പുനീരിന്റെ ബറക്കത്ത് കൊണ്ട് മറുപടി പറയാമെന്ന് പറഞ്ഞപ്പോ എനിക്കൊരു വലിയ വാശിയോടെ ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, ഹൽ റഅയ്ത റബ്ബക യാ അലി, ഓ അലിയേ, നിങ്ങൾ അല്ലാഹുവിനെ കണ്ടിട്ടുണ്ടോ? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ കുന്തു അഅ്ബുദു റബ്ബൻ ലം അറഹു, ഞാൻ കാണാത്ത റബ്ബിനെയല്ല ആരാധിക്കുന്നത്. ഫഖാല, അപ്പൊ ആദ്യത്തെ ആള് ചോദിക്കാണ്, കൈഫ റഅയ്ത, നിങ്ങൾ എങ്ങനെയാണ് കണ്ടത്? ഉടനെ അലി റളിയല്ലാഹു അൻഹുവിന് മറുപടിയാണ്, ലം തറഹുൽ ഉയൂനു ബിമുഷാഹദത്തിൽ ഇയാൻ വലാകിൻ റഅതുൽ ഖുലൂബ് ബിഹഖീഖത്തിൽ ഈമാൻ, മുഖത്തുള്ള കണ്ണുകൊണ്ടല്ലടോ കണ്ടത്, കൽബിലുള്ള ഈമാൻ കൊണ്ട് അള്ളാഹുവിനെ കണ്ടവനാണ് ഞാൻ. അഹദുല്ലാ ഷരീകല, അള്ളാഹു പങ്കുകാരനില്ലാത്തവനാണ്. അഹദുല്ലാ സാനിയല, രണ്ടാമനില്ലാത്ത ഏകനാണ്. ഫറുദുല്ലാ മിസിലല, തുല്യതയില്ലാത്ത ഏകനാണ്. ലാ യുദ്റക്കു ബിൽ ഹവാസ്, ഇന്ദ്രിയങ്ങൾ കൊണ്ട് പ്രാപ്യനല്ല. എന്നിട്ട് പറയുകയാണ്, വലാ യുഖാസു ബിൽ ഖിയാസ്, ഒന്നിനോടും തുലനം ചെയ്യ. അലി റളിയല്ലാഹു അൻഹുവിന്റെ നാവിൽ നിന്നിങ്ങനെ ഒഴുകുകയാണ്. ഫസഖത്തൽ യമാനിയു മഗ്ശിയൻ അലൈഹി, ആ യമനി ചോദ്യക്കാരൻ ബോധരഹിതനായി വീണു. ഫലമ്മാ അഫാഖാ, ബോധം തെളിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ആഹത്തുല്ലാഹ അല്ലാ അസ്അലത അന്നുതാ, അങ്ങനെ പ്രതികാരബോധത്തോടെ ഞാൻ ചോദിക്കൂല എന്ന് ഞാൻ ഉടമ്പടി ചെയ്യുകയാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അലി റളിയല്ലാഹു അൻഹു വലിയ അത്ഭുതം കാണിക്കുകയാണ്. നമുക്കുമുള്ള ഏറ്റവും വലിയ വസീല ഏതാണ്? അൽ വസീലത്തുൽ ഉളമാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. തങ്ങളെ ഇഷ്ടം വെക്കണം, പരമാവധി സ്വലാത്തു ചൊല്ലണം, നല്ല ഇഷ്ഖ് കൽബിൽ കൊണ്ടു നടക്കണം, ഒരൊറ്റ നേരത്തെ നിസ്കാരവും കലാക്കരുത്, അന്യ സ്ത്രീ പുരുഷന്മാർ ഇടകലർന്ന് ജീവിക്കരുത്. ഇവിടുത്തെ ഗവൺമെന്റ് എത്ര സംവരണം വെച്ചാലും ഇല്ലെങ്കിലും അള്ളാഹുവിന്റെ ദീനു പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന ബോധ്യം വേണം. ഒരു സമുദായം സ്ത്രീകളെ അധികാരമേൽപ്പിച്ചാൽ ആ സമുദായത്തിന് നാശമുണ്ടാകുമെന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അത് വസ്തുതയാണെന്ന ബോധം നമുക്ക് വേണം. അതുകൊണ്ട് ഇന്ത്യൻ ജനാധിപത്യം സംവരണമേർപ്പെടുത്തിയത് ഇവിടെ നടപ്പിലാകുമ്പോൾ അത് നമുക്ക് കാണാനും അതുപോലെ അറിയാനും പറ്റാതെ നമുക്ക് ഒഴിഞ്ഞു പോകാൻ കഴിയില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് സത്യമായി പുലരുമെന്ന ബോധം വേണം. കള്ളുകൂടി ഈ രാജ്യത്ത് അനുവദിച്ച പ്രദേശങ്ങളുണ്ട്, ലഹരി പൂർണ്ണമായും നിരോധിക്കാത്ത രാജ്യമാണ്. പക്ഷേ ലഹരി മുസ്ലിമിന് ഹറാമാണ്, നിഷിദ്ധമാണ്, അടുക്കാൻ പറ്റൂല. ലൈസൻസ് ഉള്ള വ്യഭിചാര തൊഴിലാളികൾ ഇവിടെയുണ്ട്. അതുകൊണ്ട് ഇസ്ലാമിന്റെ നിയമമോ ഇസ്ലാം പറഞ്ഞ താക്കീതോ മാറൂല. ഇവിടെ പലിശാധിഷ്ഠിത ബാങ്കുകൾ ഉണ്ട്, അതുകൊണ്ട് പലിശ ഹലാലാവൂല. നാം ഓരോ കാര്യങ്ങളും കൃത്യമായി മതത്തിന്റെ നിയമങ്ങൾ പഠിക്കണം. ഇസ്ലാം പക്ഷേ ഓരോ രാജ്യത്തും ജീവിക്കാനുള്ള നിയമങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്, എങ്ങനെയാകണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്.
ആ സംയമനത്തോടെ ജീവിക്കണം, മാതൃരാജ്യത്തെ സ്നേഹിക്കണം, മറ്റു മതക്കാരുടെ ആരാധ്യ വസ്തുക്കളെ ചീത്ത പറയരുത്, കുറ്റം പറയാൻ പാടില്ല, ആക്ഷേപിക്കാൻ പാടില്ല. എന്നാൽ മറ്റു മതക്കാരായ ആളുകൾ എല്ലാ മതക്കാരുടെയും ആരാധനാ സ്വാതന്ത്ര്യങ്ങളെയും വ്യക്തി അവകാശങ്ങളെയും സംരക്ഷിക്കാനുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പൂർണ്ണമായും പാലിക്കപ്പെടണം. അത് രാജ്യത്തിന് നന്മ ഉദ്ദേശിച്ച് നല്ലവരായ ആളുകൾ രൂപപ്പെടുത്തിയതാണ്. അത് ഈ രാജ്യത്തേറെക്കാലം സമാധാനം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള അവകാശങ്ങൾ മാനിക്കണം. ഒരു ഹൈന്ദവ സഹോദരൻ ആരാധിക്കാൻ പ്രത്യേകിച്ചൊരു വസ്തുവിനെ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്മേൽ നിങ്ങൾ തൊടാനോ കയ്യേറാനോ പാടില്ല. ഉദാഹരണം, ഒരു കല്ല് വീട്ടിന്റെ മുമ്പിൽ വെച്ച് ഒരാൾ ആരാധിക്കുന്നു, അതിന്മേൽ നീ അലക്കാൻ പോകാൻ പാടില്ല, അതിനെ നീ അപകീർത്തിപ്പെടുത്താൻ പോകാൻ പാടില്ല, അതിന്റെ മുമ്പിൽ നിന്നിട്ട് അയാളെ ആക്ഷേപിക്കാൻ പാടില്ല എന്ന് വിചാരിച്ച് നിന്റെ വീട്ടിലെ കല്ലിനെ നീ ആരാധിക്കേണ്ടതില്ല. നിനക്കുള്ളത് തൗഹീദാണ്, ഏകദൈവ വിശ്വാസമാണ്. അപ്പുറത്ത് ചർച്ചിൽ പോകുന്ന ക്രൈസ്തവരുണ്ട്, അവരെ നീ കുറ്റം പറയാൻ പാടില്ല. ഇപ്പുറത്ത് അമ്പലത്തിൽ രാവിലെ പോകുന്നവരുണ്ട്, ശബരിമലയിലേക്ക് യാത്ര ചെയ്യുന്നവരുണ്ട്, അവരെ കളിയാക്കാൻ പാടില്ല, അവരെ ആക്രമിക്കാൻ പാടില്ല, അവരെ ആക്ഷേപിക്കാൻ പാടില്ല. ഈ ഒരു നല്ല സമീപനമാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ഓരോരുത്തർക്കും അവരവരുടെ മതത്തിന്റെ സ്വാതന്ത്ര്യത്തിന് നിയമം അനുവദിച്ച രാജ്യമാണിത്. അത് ചിട്ടയോടെ പാലിക്കണം. മുസ്ലിം യുവാക്കളെ എടുത്തു ചാടരുത്, തഖ്വ മറന്ന് ജീവിക്കരുത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദരവ് മറന്നു പോകരുത്. ഇസ്ലാം നമുക്ക് നൽകിയൊരു പാരമ്പര്യമുണ്ട്, അതിനെ നിങ്ങൾ കരിവാരി തേക്കരുത്. നല്ല ചിട്ടയോടെ ജീവിച്ച് അല്ലാഹുവേ ഞങ്ങളെ എല്ലാം നീ സ്വാലിഹീങ്ങളിൽ പെടുത്തണം. അല്ലാഹ് ഞങ്ങളുടെ മരണപ്പെട്ടു പോയ പല ആളുകളുമുണ്ട്. ഈ നഗരിയുടെ പേര് വെച്ചിട്ടുള്ളത് അബ്ദുന്നിസാർ എന്നൊരു സഹോദരന്റെ പേരിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ഖബറു സ്വർഗമാക്കുമാറാകട്ടെ. ഇന്ന് നമ്മളോട് വിട പറഞ്ഞ സഹോദരന്മാരുണ്ട്, അല്ലാഹു അവരുടെ ഖബറും സ്വർഗമാക്കുമാറാകട്ടെ. നേരത്തെ ഞാൻ പറഞ്ഞ നഈമി സഹോദരൻ, അദ്ദേഹത്തിന്റെ ഖബറും മാതാവിന്റെ ഖബറും നീ സ്വർഗമാക്കണം റഹ്മാനെ. സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങളുടെ ദറജ ഉയർത്തണം റഹ്മാനെ. ഈ നാട്ടിലെല്ലാം ദിക്ർ ഹൽക്കകളും സ്വലാത്തിന്റെ മജ്ലിസുകളും സ്ഥാപിച്ച് ഞങ്ങൾക്കെല്ലാം വലിയ വെളിച്ചം കാണിച്ചു തന്ന തഖിയുദ്ദീൻ മുഹമ്മദ് ദാരിമി ഉസ്താദ് അവർകൾ, അവിടുത്തെ ദറജകൾ നീ ഉയർത്തിക്കൊടുക്കണം റഹ്മാനെ. ഞങ്ങൾക്കെല്ലാം ആഖിബത്ത് നീ നന്നാക്കണം അല്ലാഹ്.